കർത്താവ് പരിപാലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വിദൂരതകളിൽ നിന്ന് യാത്ര ചെയ്ത് കടന്നു വരുന്ന പ്രിയമുള്ളവർക്കായി സ്തോത്രം. കാൽനടയായും വാഹനങ്ങളിലും യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ കരുതൽ വഴിമധ്യേ ഉണ്ടായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തെ ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പട്ടണം കർത്താവിനാൽ പിടിക്കപ്പെടുവാൻ, സ്വതന്ത്രമാക്കപ്പെടുവാൻ സർവശക്തൻ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകളെ ഏയ്ക്കണമേ. അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും സ്വർഗം ഞങ്ങൾക്ക് കൃപ പകരണം. അനന്തരം ദൈവവചനം ശുശ്രൂഷിക്കാൻ അവിടുത്തെ അഭിഷിക്തനെ ബലത്തോടെ ശക്തിയോടെ നിർത്തിയാട്ടെ. വചനത്തിൻ്റെയും ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷിപ്പാൻ കൃപ പകർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർക്കായി സ്തോത്രം. പ്രിയമുള്ളവരുടെ ജീവിതത്തിലും വലിയ വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവപ്രവർത്തിക്ക് മീറ്റിംഗ് കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയവ പ്രവർത്തിക്കണം, സന്നിധിബോധം പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സ്തുല്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന ഇടതലും കരങ്ങളിൽ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസം പോട്ട് കിടന്നു വന്ന് ആത്മീയ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ ആരാധനയ്ക്ക് ശേഷം വീണ്ടും ദൈവസന്നിധിയിലേക്ക് കൂടി വരുവാനായിട്ട് സർവശക്തനാകുന്ന ദൈവം നമുക്ക് സകല സാവകാശങ്ങളും നൽകി തന്നു. ഒരു പകൽ നമ്മളെ വിട്ടു മാറിയപ്പോൾ കേട്ട വാർത്തകൾ പലതും നടുക്കുന്നതും പലതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. പക്ഷെ ദൈവകൃപയിൽ നമ്മൾ നിലനിൽന്നതുകൊണ്ടും ദൈവസ്നേഹത്തെ പിൻപറ്റിയതുകൊണ്ടും ദൈവം സകലതും നമുക്ക് നന്മയ്ക്കാക്കി തീർക്കുവാനിടയായി തീർന്നു. സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുമ്പോൾ വീണ്ടും ദൈവസാന്നിധ്യത്തിനായിട്ട് നമുക്ക് വാഞ്ചിക്കാം. ദൈവമേ, ജീവിതത്തിൽ തോൽവികൾ വന്നത് നന്നായി, അത് നിൻ്റെ മുഖം കാണുവാനിടയായെന്ന് പറയുവാൻ, അത് നമ്മുടെ സാക്ഷ്യമായി മാറത്തക്ക രീതിയിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കേണ്ടതിന്. ദൈവജനം ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാമോ? ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ തോൽവികൾ വന്നത് അതങ്ങയുടെ മുഖം കാണുവാൻ കാരണമായല്ലോ. കഴിഞ്ഞ നാളുകളിൽ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിച്ചല്ലോ. ആമേൻ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവകുഞ്ഞുങ്ങൾ സ്ഥലം നോക്കത്തില്ല, സാഹചര്യം നോക്കത്തില്ല, ഏതവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കും. അതിനി കാരാഗ്രഹമാണേ സ്തുതിക്കും, സിംഹത്തിൻ്റെ ഗുഹയാണേ സ്തുതിക്കും, പ്രശ്നങ്ങളുടെ ഒത്ത നടുക്കാണോ നമ്മളിരിക്കുന്നത്, അവിടെ എല്ലാം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളിരിക്കുമ്പോൾ, ദുഃഖങ്ങളുടെ മധ്യത്തിൽ നമ്മളിരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിലേക്കൊന്നടുത്തിയെന്ന് അപ്പാ നിന്റെ മുഖം കാണുവാൻ എന്നെ ഇടയാക്കണമെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇല്ല കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ദൈവസാന്നിധ്യത്തിലോട്ട് നടത്തിയെല്ലാം ആമേൻ. വെറുതെ പാട്ടുകൾ പാടി നമ്മൾ മറങ്ങിപ്പോകുന്നവരായിട്ട് മാറരുത്. തികച്ചും വ്യത്യസ്തമായി ദൈവസാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞിട്ട് പോകുന്നവരായി നമ്മൾ മാറേണ്ടതിന്. എന്നെ നിത്യതായോ നടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കൂരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി.
നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. പറയാമോ, ദൈവമേ, ജീവിതത്തിൽ തോൽവികൾ വന്നത് നിന്റെ മുഖം കാണുവാൻ അതെനിക്ക് നിമിത്തമായി മാറി. ഇതുപോലെ എല്ലാ കണ്ണുനീരുകളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതെല്ലാം നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എല്ലാം ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം പറഞ്ഞ ദൈവമേ, എന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമെന്നൊന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് ഒരുക്കപ്പെടുന്ന സമയത്ത് കണ്ണുനീര് വരും, ദുഃഖം വരും, പ്രശ്നങ്ങൾ വരും. ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തോടെന്ന് പറഞ്ഞേ, ദൈവമേ, ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും അത് നിന്റെ മുഖത്തെ കാണുവാനും നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും എന്നെ പഠിപ്പിക്കണമെന്നൊന്ന് പറഞ്ഞേ. പറയാമോ, എല്ലാ തോൽവികൾക്കും നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാദാ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാദാ നന്ദി, നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാദാ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ. ജനം ചേർന്ന് താഴ്വരയിൻ മുള്ളുകളിൻ പനിനീർ പൂവോ, ശോധനയിൽ പൊന്നു പോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും മരണത്തിലും ജീവനിലും നീ സാന്നിധ്യം മതി. നാഥാ നിന്റെ സാന്നിധ്യം, നാഥാ നിൻ സാന്നിധ്യം മതി. പറയാമോ, എന്നെ നിത്യതയോട്, എന്നെ നിത്യതയോടാളുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോട്, എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യൻ, എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും മുഖം കാണുവാൻ അതു നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാദാ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാദാ നന്ദിയോടെ, നിന്റെ മുഖം കാണുവാൻ നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാദാ നന്ദി, നിന്റെ സാന്നിധ്യം ഇടയാ. പറയാമോ, താഴ്വരയിൽ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ,
ചൂളയതിൽ പൊന്നു പോലെ ഒരിക്കൽ കൂടെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂ ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നീ സാന്നിധ്യം മതി നാദാനിൻ സാന്നിധ്യം മതി നിന്റെ സാന്നിധ്യം നിൻ സാന്നിധ്യം മതി നാദാനിൻ സാന്നിധ്യം പറയാമോ നിന്റെ സാന്നിധ്യം സാന്നിധ്യം മതി നാഥ നാദാനിൻ സാന്നിധ്യം മതി നിന്റെ സാന്നിധ്യം സാന്നിധ്യം മതി കർത്താവേ താഴ്വരയായാലും കൂരിരുളായാലും ഭയമുള്ള അവസ്ഥയായാലും കണ്ണുനീരായാലും മോശ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇന്ന് സന്ധ്യയിൽ ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ ഫറവോ ഞങ്ങൾക്ക് പിൻപിൽ നിൽക്കുമ്പോൾ സങ്കടം ഞങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ യെരിഹോവിന്റെ മതിലുകൾ ഞങ്ങൾക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ നാഥ നിന്റെ സാന്നിധ്യം മതി ഞങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവ കുഞ്ഞുങ്ങൾ അകമഴിഞ്ഞ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാണ് പാഴ്വരയായാലും കുന്നുകളായാലും പർവ്വത സമമായ പ്രശ്നങ്ങളായാലും തിരുവാഹനം പറയുന്നു സരൂബാബേലിന് മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീയാർ നീ സമഭൂമിയാകും നിന്റെ മേൽ ദൈവജനം കൃപ കൃപ എന്നുള്ള ആർപ്പോടെ ആണിക്കൽ കയറ്റും അങ്ങനെയെങ്കിൽ കണ്ണുനീരിന്റെ മധ്യത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി പറഞ്ഞേ ദൈവമേ നിന്റെ സാന്നിധ്യം മാത്രം മതിയനി എല്ലാ തോൽവികൾക്കും നാദം നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദം നിന്റെ സാന്നിധ്യം സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവകുഞ്ഞുങ്ങൾ ഒരുമിച്ച് പാടിയാണ് എല്ലാ തോൽവികൾക്കും നാദം മുഖം കാണുവാൻ നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാദാ നന്ദി നിന്റെ സാന്നിധ്യം അറിയാ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ പറഞ്ഞേ ജീവിതത്തിൽ ശോധന വരുമ്പോൾ പൊന്നുപോലെ എന്നെ മാറ്റി തീർക്കുന്ന ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവിക പദ്ധതികൾ എന്നെ പൊന്നുപോലെ ഉരുക്കി തീർക്കുന്നത് കൊണ്ടും എന്നിൽ നിന്ന് കറ ആമീൻ വാട്ടത്തെ എല്ലാം മാക്കി മാറ്റുന്നത് കൊണ്ടും ആ ദൈവത്തിന് നഖമഴിഞ്ഞൊന്ന് നന്ദി കരേറ്റിയാതെ പറഞ്ഞ ദൈവമേ എല്ലാ തോൽവികൾക്കും നന്ദി നിന്റെ മുഖത്തെ കാണുവാൻ അതെനിക്ക് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി നിന്റെ സാന്നിധ്യം അതെനിക്ക് തിരിച്ചറിയുവാൻ കാരണമായി ഭവിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനം കണ്ണുകളെ അടച്ച് ദൈവം മുൻപാകെ ഇരുന്ന് അധരം തുറന്നു പറഞ്ഞേ ദൈവമേ ജീവിതത്തിൽ തോൽവികൾ വന്നതെന്നെ നന്നാക്കി അതെനിക്ക് നന്നായി അത് നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ കാരണമായി ഭവിച്ചു എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾ അനുഭവമുള്ളവരെല്ലാം എന്ന് പറഞ്ഞേ എന്നെ നല്ല ശിഷ്യ എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന
എല്ലാം എന്നെ എന്നെ നിത്യതയോടാടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യൻ, എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഈടെയുള്ള തോൽവികൾക്കും എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു ദീവിത ചൂളയതിൽ പൊന്നുപോലെ. ഒരിക്കൽ കൂടെ, താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂകോ. ശോധനയിൽ ചൂള പൊന്നുപോലെ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാവിന്റെ സാന്നിധ്യം, നാഥാവിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം, നാഥാവിൻ സാന്നിധ്യം മതി. നാഥാവിൻ സാന്നിധ്യം മതി. നിന്റെ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? താഴ്വരയായാലും മുള്ളുകളായാലും ശോധനയുടെ മധ്യത്തിലായിരുന്നാലും ദൈവത്തിന്റെ കരം നമ്മൾക്ക് അനുകൂലമാണെങ്കിൽ ശോധനകളെ ആമേൻ 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 മാറ്റി ആമേൻ ശോധനയുടെ മധ്യത്തിൽ നമ്മളെ പൊന്നുപോലെ പണിതെടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് പകലിലും ഇന്ന് സന്ധ്യയെങ്കിലും സേവിക്കുന്നത്. അവനെ പുകഴ്ത്തുവാൻ ആമേൻ ആമേൻ നമ്മൾക്ക് ആയിരം ആയിരം റീസണുകളാണ്. ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്നത് ഓർത്ത് കഴിഞ്ഞാൽ ആമേൻ, നമ്മുടെ വഴിയാത്രയിൽ ദൈവം കൂടിയിരിക്കുന്നത് ഓർത്താൽ ആമേൻ, നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം നമ്മളെ നടത്തുന്നത് ഓർത്താൽ ആമേൻ ആമേൻ ആമേൻ. അവനെ പുകഴ്ത്താതിരിപ്പാൻ യാതൊരു തരവുമില്ല. ഹല്ലേലൂയ. കാരണം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള മനുഷ്യരൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവസാന തുള്ളി രക്തം വരെ നമ്മൾക്ക് വേണ്ടി തരികയും ജീവനെ നമ്മൾക്ക് വേണ്ടി ത്യാഗമായി തരികയും ചെയ്ത ആ നല്ല കർത്താവ്, അവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവകുഞ്ഞുങ്ങൾ ആ കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അവൻ നമ്മൾക്ക് വേണ്ടി നന്മ ചെയ്തത് കൊണ്ട് അവനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ഗാനം പുകഴ്ത്തിയിടാം യേശുവിനെ. അവൻ ക്രൂശിലെ ജയാളിയ. ആമേൻ ആമേൻ. അവനെ സ്തുതിക്ക് യോഗ്യനാകുന്ന ഞാൻ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആമേൻ ആമേൻ പാടി നമുക്ക് അവനെ ആരാധിക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യനും സ്തുതികളിൽ മീതെ വസിക്കുന്നവനുമാകുന്ന കർത്താവത്രേ. അങ്ങനെയെങ്കിൽ തക്ക മഹത്വം കൊടുത്ത് നമുക്ക് അവനെ ചേർന്ന് പാടി ആരാധിക്കാം. സന്തോഷത്തോടെ ഇരുകരവും ചേർത്തടിച്ച് ചേർന്ന് എല്ലാ കരവും ചേർത്തടി. സന്തോഷത്തോടെ യേശുവിനെ കുരിശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തു
സ്തുതിക്കാവൻ പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാവൻ ലോകെ ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ചേർന്ന് പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചൊന്ന് പാടിയാണ് സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാവൻ ഒരിക്കൽ കൂടെ പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ച് സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാവൻ ജന ചേർന്ന് ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ അവൻ ആരാലും ഉന്നതനാകുന്ന ദൈവമത്വം അവൻ സർവസ്തുതികൾക്കും യോഗ്യനാകുന്ന കർത്താവോ അവനെ വിശ്വസിക്കാം അവനെ ഏറ്റു പറയാം അവൻ കർത്താദി കർത്താവ സന്തോഷത്തോടെ ഇരിക്കാനും ചേർന്നു യേശുവിനെ ഏകരക്ഷകനെ ഏറ്റു പറയാം യേശുവിനെ കർത്താദി കർത്താ വിശ്വസിക്കാം വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റു പറയാം യേശുവിനെ കർത്താദി കർത്താ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ള വണങ്ങിക്കൊണ്ട് വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ആരാധിക്കാം ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി ജനം ചേർന്ന് പാടിയാണ് സ്തുതിച്ച് സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാവൻ യോഗ്യൻ പുകഴ്ത്തിയിടാം പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചുകൊണ്ട് സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാവൻ ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും യേശു ക്രിസ്തുവിനെ അധികാരമുള്ള വണങ്ങിടാം വണങ്ങിടാം ദൈവക്കുഞ്ഞാടിനെ ആരിലും യേശുവേ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയ രാജാവേ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ദൈവജന ചേർന്ന് പാടിയ യേശുവേ യേശുവേ വന്നു വാഴണമേ ഇനി ഞാൻ എന്നിൽ നീയല്ലോ രാജാ
വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിത. ഓ സാത്താന്റെ ശക്തിയെ എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിത. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭൂതങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർത്തിടുവേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരോഗങ്ങൾ. ഭൂതങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർത്തിടുവേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ രാജാവേ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയ. ഓഹോ യേശുവേ വന്നു യേശുവേ, ഇനി ഞാനല്ല എന്നിൽ നീയ. ആരാധന യോഗ്യനേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. ശബ്ദങ്ങൾ ഉയർത്തി യേശു രാജാവേ, കർത്താവായി ഭരണം ചെയ്യുക. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുന്നു. എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ. യേശുവേ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ല. ഹോ 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 രാജാവേ വന്നു രാജാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി എന്നിൽ നീയല്ല. ഹോ ഹോ യേശുവേ വന്നു വാഴണമേ രാജാവേ, നിന്റെ കാൽപ്പരി മാത്രത്തിനായി, നിന്റെ സാന്നിധ്യത്തിനായി, നിന്റെ കരുണയ്ക്കായി. ഓ യേശുവേ വന്നു വാഴണമേ, ദൈവസാന്നിധ്യം നിറയട്ടെ. മഹിമയുടെ രാജാവിന്റെ കാൽപരിമാറ്റം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക സമാധാനം, ഭയങ്ങളെല്ലാം പൊട്ടിമാറവേ. അസ്ഥാനത്തിരിക്കുന്ന സകല കാര്യങ്ങളെയും, അവൻ അസാധ്യമെന്ന് പറയുന്ന സകല കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഉദവന രകന ഹസ്തന ഉദവന മൈലവനം ഭവനം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രാപിച്ച ദൈവത്തിനെ മതലമണി അകം തുറന്ന് അതലം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാടണം. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി മാറ്റുക, ഭയത്തെ ദൈവാത്മാവ് പൊട്ടിച്ചു കളയുക. യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. മഹിമയുടെ രാജനെ, നീതിയുടെ പ്രഭുവേ, അന്ധരേഖീയശ്വരേഖ വൈരമാനരെ, ചൂടദേഖരംഭരാത വൈരമാനരെ, ശരീരംഭുരാതേര വൈരമാനതേ, ഹസ്തരേഖീയംഭരാത കുടേകരംഭരേഖ, കുടക്ഷരംഭരാത കുടപ്രഭന്തരാത കുടപ്രഭന്തരേഖ വൈരമാന, ചുടീകരക്ഷമാന കുടക്ഷരക്ഷരാത രക്ഷരക്ഷ വൈരമാന. ഹസ്തരേഖി അക്ഷരേരി ഭൈരവേരി ഹസ്തരേ
നടത്തിയ നല്ല കർത്താവിനെ, അത്ഭുതനാകുന്ന ആ മന്ത്രിയെ, വീരനാകുന്ന ആ ദൈവത്തെ, പ്രിയരെ, തകരുമെന്നും പകരുമെന്നും പലരും നമ്മൾക്കെതിരെ വിധി പറഞ്ഞിട്ടും വീഴാതെ വണ്ണം മുലയാതെ വണ്ണം പിടിച്ചു നിർത്തിയ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവജനം, ചരിത്രങ്ങൾക്ക് നമ്മളെ അധീനരാക്കാതെ വിധേയപ്പെടുത്താതെ ചരിത്രത്തിൽ ആമേൻ ആമേൻ അവർക്ക് വന്നത് പലതും ഇവരുടെ കുടുംബത്തിനും വരുമെന്ന് പലരും നമ്മളെ നോക്കി പറഞ്ഞിട്ടും വീഴാതെ വണ്ണം പാഴാതെ വണ്ണം ഉടയവൻ നമ്മളെ കാത്ത വിധങ്ങളെയൊക്കെ ഓർത്തെന്ന് പറഞ്ഞേ, നിന്റെ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ എന്നും സ്തുതിക്കും, നിന്റെ മഹാദയയ്ക്കായി നിന്റെ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ എന്നും സ്തുതിക്കുമെന്നൊന്ന് പറഞ്ഞേ. നിന്നെ ഞാൻ സ്തുതിച്ചിടും എന്നും നിന്മ കൃപയ്ക്കാ അങ്ങനെ സ്തുതിച്ചിടും എന്നും. കാരണം എന്താ? ഒന്നുമില്ലായ്കയിൽ നിന്നോടെ ചായയിൽ സൃഷ്ടിച്ചു നിത്യമായി നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു പുത്രനെ തന്നോരേ ക്ഷീച്ച് അതുകൊണ്ട് ജനം ചേർന്നത് മാടിയാണ് നിമ്മഹാ മന്ത്രിയെ, വീരനാകുന്ന ആ ദൈവത്തെ ആരാധിക്കുവാൻ താല്പര്യമുള്ളവർ, ആരോഗ്യം അനുവദിക്കുന്ന എല്ലാവരും അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കുകയും ചെയ്യുന്നതാണ്. അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് കർത്താവ് നമ്മൾക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ ആമൻ ആരാധന കഴിക്കുകയും തിരുവചനത്തിൽ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. ആമേൻ ആമേൻ. കരമടിക്കുവാൻ പറ്റുന്നവരെല്ലാവരും ഇരുകരങ്ങളെ ചേർത്തടിച്ച് സന്തോഷത്തോടെ ആമേൻ ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ഈ നല്ല കർത്താവിനെ, സ്തുതികളിൽ മീരെ വസിക്കുന്ന ഈ നല്ല കർത്താവിനെ കരമടിച്ച് ചേർന്ന് ോടെ കരമടിച്ച് ചേർന്ന് എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് ഒരിക്കൽ കൂടെ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് ഓരമാ
അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എന്നേ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ ഞാൻ അവരുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേ നീക്കും ദോഷം ചെയ്യുവാൻ, ഞാൻ അവരുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേ നീക്കും ദോഷം ചെയ്യൂ. ഇന്നെനിക്കൂ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം നിഹിതമാണെന്നു ഞാൻ അറിയുന്നു, നിഹിതമാണെന്നു ഞാൻ പറഞ്ഞേ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ, ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. സ്വർഗീയ പിതാവേ നിന്നിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കേ, സ്വർഗീയ പിതാവേ നിന്നിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കേ. ഓ നിൻഹിതം ചെയ്തോരാ നിൻസുതേനെ പോലെ, നിൻഹിതം ചെയ്തോരാ നിൻസുതേനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യും, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യും. ദൈവമേ എൻ ദൈവമേ നിന്നിഷ്ട സന്തോഷത്തോടെ വന്നിടുന്നേ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാൻ ഇന്ന് മോഹമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. ആരും അറിയാത്ത ശ്രേഷ്ഠ ബോധനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിരുന്നു. ഓ എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേലതികയ്ക്കുന്ന എന്റെ ആഹാരം വേലതികയ്ക്കുന്ന എന്റെ ചേർന്ന് എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുക. ആമേൻ ആമേൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ, ഞാൻ ഇന്നു മോഹമായ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ ഇന്ദ്രനിലേ മൂടിയിടുമെല്ലാം നിർണയമവരേണ്ടി അറിയുന്നു, ഇന്ദ്രനിലേ മൂടികളുമെല്ലാം ഒന്നതിനകത്തു വീടണമെങ്കിൽ, ഒന്നതിനകത്തു വീടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ, ഉന്നതനറിഞ്ഞേ സാധ്യ. ദൈവമേ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ, ഞാൻ ഇന്നു മോദമായി എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഇഷ്ടമൊന്നും വേണ്ട പ്രിയതേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയതേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയതേ, അങ്ങേ ഓ ദൈവമേ നിമ്മഹ സ്നേഹമതി വിധമാർക്കു ചിന്തി സ ദൈവമേ, ദൈവമേ നിമ്മഹ സ്നേഹമതി വിധമാർക്കു ചിന്തി ചറിയാ, എനിക്കാതില്ലേ അതിനാഴമാണ് കിടനെത്ര ബഹുലമത്, എനിക്കാവതില്ലേ അതിനാഴമാണ് കിടനെത്ര ബഹുലം. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാ അത് അന്നിപ്പതീ
പതിനായിരത്തിങ്കലൊരംശം ചൊല്ലി ഉറപ്പാരില സാധ്യമാകോ. പതിനായിരത്തിങ്കലൊരംശം ചൊല്ലി ഉറപ്പാരില സാധ്യമാകോ. പാപത്തിൽ കോപിപ്പിച്ചു ഓരോ കാലത്തിലും ദയവാമേൻ. പാപത്തിൽ കോപിപ്പിച്ചു ഒരു കാലത്തിലും ദയവാ. സ്നേഹഭാവിയ നീ എന്നെ സ്നേഹിച്ചതോക്കിരാശ്ചര്യമേറിയുണ്ടേ. സ്നേഹഭാവിയ നീ എന്നെ സ്നേഹിച്ചതോ എന്നിരാശ്ചര്യമേറിയുണ്ടേ. ഓ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം. ഓ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. ഓ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ. ഓ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവ സ്നേഹമതിശയം. അതിശയമേ ദൈവത്തിൽ എത്ര മനോഹരമേ. പാപത്താൽ നമ്മൾ അവരെ കോപിപ്പിച്ചിട്ട് അവന്റെ സ്നേഹം നമ്മളെ തേടി വന്നത്തെ തിരിച്ചറിയുന്ന ദൈവകുഞ്ഞ് ദൈവകൃപയെ വർണ്ണിക്കുന്ന തിരിച്ചറിയുന്ന ദൈവകുഞ്ഞ് അവനെ വർണ്ണിച്ചൊന്ന് പാടിയാണ് അന്യഭാഷയിൽ സ്തുതിക്കണം. അവനവൻ അവർ ദൈവത്തോട് സംസാരിക്കും സ്വർഗീയ ഭാഷകളിൽ സംസാരിക്കും അന്യഭാഷയിൽ സ്തുതിച്ചു തുടങ്ങിയാണ്. അന്ധേരിയന്തേ
ഒരു പ്രാവശ്യം കൂടെ സന്തോഷത്തോടെ ദൈവത്തിന് മകത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ആമേൻ, ഈ രാത്രി നാം ഒരുമിച്ച് വന്നു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗകളുമാണ് ആമേൻ. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തെ ആരാധിക്കാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. സ്തോത്രം കീബോർഡോ ആമേൻ വർഷിപ്പിൽ ഈടുന്നവരല്ല ഈ ആരാധനയെ നിയന്ത്രിക്കുന്നത്. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറം ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ രാത്രി ഈ തെന്നിനുള്ളിലുണ്ട്. ഈ രാത്രി ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. വനം കത്തുകയാണ്. വനം കത്തുമ്പോൾ ആമേൻ ഫയർ ബോൾസ് വന്ന് ആ വെള്ളമെല്ലാം ആമ പ്രൈസ് റോഡ് ആമേൻ ഒഴിച്ച് അഭീകെടുത്തു വനടയായി. ചെറിയ പുൽനാമ്പിനൊക്കെ പിടിച്ചെത്തി പെട്ടെന്ന് വെള്ളം വീണപ്പോൾ കെട്ടുപോയി ആമേൻ. അതിനേക്കാൾ അല്പം കൂടെ ആമേ കട്ടിയുള്ള ആമേൻ ചില ചെറിയ കൊമ്പുകളിൽ പിടിച്ച തീ അല്പസമയത്തെ പ്രയത്നത്താൽ ആമേൻ തീ അണയുവാനിടയായി. തീ എല്ലാം അണഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് ആമേൻ ഫയർഫോഴ്സുകാർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാമോ? അതിൽ നിന്ന് ആമേൻ ഒരു അമേ തടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അമേ കുറ്റിയിൽ നിന്ന് തീ പുകയാൻ തുടങ്ങി. എന്താ കാരണമെന്നറിയാമോ? അതിൻ്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് അകത്ത് കത്തിയ തീയെ കെടുത്താൻ പുറത്തെ വെള്ളത്തിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ സാരമിത്രേ ഉള്ളൂ, നിന്റെ അകത്ത് ആത്മാവിനെ തീ കത്തിപ്പിടിച്ചതെങ്കിൽ ആർക്കും അതിനെ കെടുത്താൻ കഴിയത്തില്ല. ആമേൻ. കീബോർഡ് നിൽക്കുമ്പോൾ ആരാമനെ നിൽക്കത്തില്ല. ഇന്ന് രാത്രി അകത്ത് കത്തിയവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ആ കരങ്ങളെ തട്ടി ആ നിമിഷകൾ ആത്മാവിനെ ആരാധിക്കട്ടെ. അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ അക്കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കാമല്ലോ. ശാന്തമായ ഒരിക്കൽ കൂടെ പാടാം. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ,
എല്ലാ ആശ്രയവും അവനിൽ സമർപ്പിച്ചു. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നിന്നെപ്പോൾ സമ്പത്തായി വേറെയാരുള്ളൂ. അതുകൊണ്ട് ഇനി എന്റെ ജീവിതം നിനക്ക്, ഇനി ഉള്ള നാളുകൾ നിനക്ക്, ഇനി എന്റെ ജീവിതം നിനക്ക്, ഇനി ഉള്ള നാളുകൾ നിനക്ക്. യേശുവേ എൻ നാഥൻ, എൻ നാഥനെ, യേശുവേ, യേശുവേ എന്റെ കർത്തനെ, എൻ കർത്തനെ. നന്ദിയോടെ, നന്ദിയോടെ അന്ത്യത്തോ പാടിടും. ഇത്രത്തോളം, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചു, താതൻ സ്നേഹിച്ചു എന്ന് ബോധ്യമുള്ളവർ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും. ഇത്രത്തോളം, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹി, നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും. ദൈവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമല്ലോ. എല്ലാവരും ശാന്തമായ ദിവസം ഇരിക്കാം. നമ്മുടെ കണ്ണിലടച്ച് ശിരസ്സുകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുവാൻ, അഭിഷിക്തനെ ദൈവത്തിന്റെ നാവായി ഇന്ന് രാത്രി ഉപയോഗിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ ശിരസ്സുകളും വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പ്രിയ സാമച്ചായൻ മുൻപോട്ട് കടന്നു വന്ന് ആമേൻ സ്തോത്രം. ഇതിൻ്റെ രാത്രിയിലെ യോഗത്തിന് അനുഗ്രഹത്തിനായി, ആമേൻ തുടർന്നടക്ക ശുശ്രൂഷ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ലൈഫ് ബിബിൾ സെമിനാരിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ സാമച്ചാൻ മുൻപോട്ട് കടന്നു വന്ന് രാത്രിയിലെ യോഗ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ മനോഹരമായ രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, ഈ പന്തലിന്റെ യാത്രാത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരപ്പാളിന്റെ കോണം ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ചതായ ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുന്നതിൽ നടക്കുവാനുള്ള കോണം കർത്താവേ, അങ്ങ് സഹായിച്ച അങ്ങയുടെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളും കർത്താവേ, ഞങ്ങളുടെ ഉപവാസങ്ങളും എല്ലാം അങ്ങേക്ക് പ്രസാദമായിരിപ്പാൻ്റെ കോണം ദൈവമേ അങ്ങ് സഹായിക്കുമാറാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മേൽ കർത്താവേ ചുമല, ഇതിൻ്റെ ചുമല കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ വലിയ ദാസൻ കർത്താവേ, ദാസനായി സ്തോത്രം. ഇവിടെയുള്ള ആ സഭയ്ക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചുമറാകണമേ. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവേ ഞങ്ങളുടെ സഭയ്ക്ക്, ഈ ദേശത്തിന്, കർത്താവേ കേരളക്കരയ്ക്ക് അനുഗ്രഹത്തിന് കാരണമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ, വലിയ വിടുതൽ കർത്താവേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് അനുഭവിപ്പാണ്ടെ കൂടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചുമറാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വനം സംസാരിക്കേണ്ട ദാസനായി സ്തോത്രം. ആ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ. കുരുശൻ്റെ മറിൽ നിന്ന് കർത്താവെ നിന്നുകൊണ്ട് കർത്താവെ സംസാരിപ്പാണ്ട കോണം ദാസനെ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളോട് കൃത്യമായി സംസാരിക്കുമാറാകണമേ, ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ഇമ്പസ്വരം കേട്ട് കർത്താവെ സന്തോഷത്തോടെ ആത്മീയമായ ശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, അനുഗ്രഹത്തോടെ കടന്നു പോകാൻ കൂടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. നല്ല ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള രാത്രികളിലും കർത്താവെ എങ്ങനെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. ജനത്തെ കൂട്ടിക്കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ട് മാനവും മഹത്വവും എടുത്താട്ട് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ വിശുദ്ധ കരമൂർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമല്ലോ. സന്തോഷത്തിനൊരു പ്രാവശ്യം കൂടെ
അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 6-ാം ദിവസം വൈകുവേളയിൽ ദൈവപാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ഉപവസിക്കുന്ന ഈ മീറ്റിങ്ങിൽ വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമെല്ലാമായിരിക്കാം. ആദരണരായ കർത്തദാസന്മാരുടെ വലിയൊരു കൂട്ടം തന്നെ ഈ രാത്രി യോഗത്തിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷയാൽ അമേൻ. ഞാൻ ദൈവവചനം പഠിച്ച സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സാമജാനി കുടുംബമായി ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അമേൻ. ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനിയ കർത്തദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റ് കർത്തദാസന്മാരുടെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഞാൻ മുഖവര ദീർഘമാക്കുന്നതിന്, ഇന്ന് രാത്രി ദൈവജനം ശുശ്രൂഷിക്കുന്നതിനും അനുഭവം നമ്മളോട് പങ്കുവയ്ക്കുന്നതിനുമായി കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ബിജു വർഗീസ് നമ്മളോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ പ്രത്യേകം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓസ്ട്രേലിയയിൽ താമസിച്ചുകൊണ്ട് ഇവിടെയുള്ള അനുഗ്രഹീതമായ ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹ ദൈവത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. കൂടാതെ നോർത്ത് ഇന്ത്യയിൽ വിവിധ നിലകളിലുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ദൈവയോഗിക്കുന്നു. വിശേഷിയാൽ അരാബിൽ ട്രൈബൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യ ദൈവത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വളരെ ശക്തമായി തന്നെ ഇവിടെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവർ അമ്മേൻ എന്നോട് കടന്നു വന്ന ആ വിവരം അറിയിപ്പാനിടയായി. അമ്മേൻ. കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കാൻ ശക്തനായി നമ്മുടെ നടുവിലുണ്ട്. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസത്തിലായിരിക്കും. പ്രിയരെ, ഇത് അമ്മേൻ ഉപവാസ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ സ്തുതിക്കുന്നതിനോ ദൈവത്തെ മഹത്വപ്പെടുന്നതിനോ ഒരു പിടിച്ചുകെട്ടുമില്ല. ഞാൻ പറയുന്നു, ഇത് ബ്രദറൻ കൂട്ടായ്മയല്ല, ഇത് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ യോഗമാണ്. സ്തോത്രം. ഈ പെന്തക്കോസ്ത് ആരാധനയ്ക്കകത്ത് വന്ന് ബ്രദറുകാരെ പോലെ ഇരിക്കരുത്. സ്തോത്രം. കാരണം ഇത് വേർപെട്ട ദൈവമക്കളാണ്. എനിക്ക് അന്യഭാഷ പറയാൻ ഒരു നാണവുമുള്ള ആളല്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ അഭിഷേക് ഈ പരിശുദ്ധാത്മ നിറവിൻ്റെ കാരണം കൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, യൗവനക്കാരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ ആരും മടിക്കരുതെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ എൻ്റെ മുൻനിരയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അന്യോന്യം സംസാരിക്കരുത്. ആമേൻ. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പാർപ്പിക്കുക. തുടർന്നുള്ള സമയങ്ങൾ ആദരനായി കർത്തൃദാസൻ മുൻപോട്ട് കടന്നു വന്ന് ദൈവജന ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിനെ ചേർന്ന് സ്തുതിച്ചാട്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ രാത്രിയിൽ. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും, കുഞ്ഞുങ്ങൾക്കും, മാതാപിതാക്കന്മാർക്ക് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേർന്നെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വലിയൊരു നിയോഗമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പിന്നെയും എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു ഈ പകൽക്കാലത്തെ ശുശ്രൂഷ. സന്തോഷമുണ്ടെങ്കിൽ അനുഗ്രഹം പ്രാപിച്ചവർ, വിടുതൽ ഏറ്റെടുത്തവർ, സമാധാനം അനുഭവിച്ച് കടന്നുപോയവർ കരങ്ങൾ ഉയർത്തി യേശുവിന് ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളിൽ ഒരുവനെ പോലെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അതേ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധയോട് വേണം ഇരിക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ നടക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്നേച്ച് നാം പ്രതരകാരെ പോലെ ഇരിക്കരുതെന്ന്. ഞാനപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഒരിക്കൽ പോലും കൈയടിക്കാൻ പറയാത്തൊരു പ്രസ്ഥാനത്തിൽ നിന്നു അല്ലേ? ആ പ്രസ്ഥാനം വിട്ട് നാം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നാം കൈയടിക്കാൻ തന്നെ വന്നവരാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവിടെ നിന്നാ മതിയായിരുന്നു ചേർന്നെന്ന് സ്തുതിച്ചേ രാത്രിയിൽ. കരങ്ങളെ തട്ടി ഒന്ന് പ്രതികരിച്ചാട്ടെ യേശുവിന് വേണ്ടി. ഇന്ന് പകൽ അനുഭവിച്ച അതേ ദൈവ സ്വാതന്ത്ര്യം ഈ രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. ചിലവരുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്ന ഒരു രാത്രിയാണ്. ഭാരത്തോടെ വന്നവ് 100 കിലോ ഭാരമാനി വന്നെങ്കിൽ ഇന്ന് പകൽ കൈ സന്ധ്യവേളയിൽ ആ സീറോ ഭാരമാനി മടങ്ങിപ്പോകും. സ്തോത്രം. ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന്
ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആറാം ദിവസമാണ്, സൃഷ്ടിയുടെ ആറാം ദിവസം അല്ലേ. ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ രാത്രിയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രിയിൽ ജീവൻ വയ്ക്കുന്ന ചില മണ്ഡലങ്ങൾ, ചില മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ ജീവൻ കാണാതെ ഇരിക്കുന്ന അനുഭവത്തെ ഇന്ന് രാത്രിയിൽ ദൈവം ജീവനോട് പറഞ്ഞയക്കുന്ന ഒരു രാത്രിയായി മാറാൻ പോകുന്നു. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ കരകളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ ആമേൻ കടന്നു വരുന്നു. ആമേൻ, അതിനു മുമ്പ് മോശ ആടുകളെ മേയിച്ച് എവിടെ ചെന്ന്? മുൾപ്പടർപ്പിൻ്റെ അടുക്കൽ ചെന്നു അല്ലേ. മുൾപ്പടർപ്പ് കത്തുന്നത് ആര് കണ്ടു? മോശ കണ്ടു. മുൾപ്പടർപ്പ് കത്തുന്ന ആരാ? ഈ മുൾപ്പടർപ്പ് ആരാ? ഇസ്രയേൽ മക്കളെ കാണിക്കുകയാണ്. ആമീൻ. മോശയെ അടുത്ത് ചെല്ലുമ്പോൾ ഈ എന്താണ് മുൾപ്പടർപ്പ്? കത്തുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കത്തുന്നുണ്ടെങ്കിലും അത് ചാരമാകാൻ ദൈവം അനുവദിക്കുന്നില്ല. കത്തുന്നതേ ഉള്ളൂ, ചാരമാകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നീ നേറുന്ന നിന്റെ വിഷയങ്ങൾ, ആമീൻ, ചിലപ്പോൾ നീ കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം, ആരോടും പറയാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ ചാരമാക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല. ചേർന്ന് കത്താവിനെ സുവിച്ചാട്ടെ. എന്നാ അതിന്റെ കാര്യം എന്നറിയാമോ? എന്നാ കാര്യം? ഉൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അതിന്റെ നടുവിലൊരു ദൈവമുണ്ട്. ഓ, എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട് ഇന്ന് രാത്രിയിൽ? അതിന്റെ നടുവിലൊരു ദൈവമുണ്ട്. ആ ദൈവം വെറുതെ ഇരിക്കുന്ന ദൈവമല്ല. കത്തുന്ന അനുഭവത്തിന് ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു. ആരെ വിളിക്കുന്നു? മോശ വിളിക്കുന്നു. നീ ഭാരം അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു, നിന്നെ അനുഭവിക്കുന്നു. അപ്പൊ നിന്റെ പേരും സകല കാര്യവും ദൈവത്തിനറിയാം. മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ആരാധിച്ചേ മടങ്ങിപ്പോകാവൂ. കാരണം നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, നിന്നെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ മാത്രമായി രാത്രി ദൈവോട് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ട്, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്വാമിയെ. ആമീൻ. നീ പരിശുദ്ധാത്മാവായിട്ടാ വന്നത്. എത്ര പേരാ പരിശുദ്ധാത്മാവ് വന്നത്? എത്ര പേര് പരിശുദ്ധാത്മാവായി കടന്നു വന്നു? എന്നാൽ കടന്നു വന്നെങ്കിൽ ഈ രാത്രി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകും. ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്ര. നമുക്ക് വേഗത്തിലൊരു വാക്യം വായിക്കാം. എടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് വേഗത്തിലൊരു വാക്യം നമുക്ക് വായിക്കാം. അതിനാധാരമായ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ച് വേഗത്തിൽ ഞാൻ ഇരിക്കാം. ഒന്ന് തിമൊഥെയോസ് ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഒന്ന് തിമൊഥെയോസ് ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം. പത്യുപദേശത്തിന് വിപരീതമായ രണ്ട് തിമൊഥെയോസ് ഒന്നാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം വായിച്ചാട്ടെ. ഇപ്പോൾ മരണം നീക്കുകയും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നെ ശ്രദ്ധിച്ചേ. ഒരാൾ വായിക്കുമ്പോൾ എന്നെ ശ്രദ്ധിച്ചാട്ട്, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചാട്ടെ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും. ശ്രദ്ധിച്ചേ. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും. സുവിശേഷം കൊണ്ട് പറഞ്ഞേ ജീവനും. അടുത്തിരിക്കുന്ന കേരളത്തിൽ പറ സുവിശേഷം കൊണ്ട് ജീവൻ. എന്താ ഈ സുവിശേഷം? ആരാ സുവിശേഷം? എന്തിനാ നമ്മൾ സുവിശേഷം അറിഞ്ഞേ? ഇവിടെ വായിച്ച പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? സുവിശേഷം കൊണ്ട് ജീവൻ കിട്ടി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? എന്തോ കിട്ടി, എന്തോ കിട്ടി സുവിശേഷം കൊണ്ട്. എന്തോ കിട്ടി? വീട് കിട്ടിയോ? കാറ് കിട്ടിയോ? ഇതാണോ ചോദിക്കുന്നത്? സുവിശേഷം കൊണ്ട് ജീവൻ കിട്ടി. എന്തോ ജീവൻ കിട്ടി? നിത്യജീവൻ കിട്ടി. ചേർന്ന് കർത്താവിനൊന്ന് സ്തുതിച്ചേ. രാത്രിയിൽ സുവിശേഷം കൊണ്ട് ജീവൻ ഉണ്ടാകും. സ്തോത്രം. അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാ. ഋതുദാസൻ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന്. സ്തോത്രം. സാക്ഷ്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകാൻ പറ്റുക. അതുപോലെ സാക്ഷ്യമുണ്ട്. ഒന്നുമില്ലായ്മയെന്ന് തന്നെ ഉയർത്തിയൊരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ജീവിക്കാൻ മാർഗമില്ലാതെ അനുഭവം നടന്നു. എന്നാൽ ഈ മാന്യതയിലേക്ക് ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം നമ്മെ ആദരിക്കും. സ്തോത്രം. ഒരു സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ. ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവം സുവിശേഷം കൊണ്ട് ജീവൻ തരുന്ന ദൈവമാ. ഇന്ന് രാത്രി ജീവൻ ഉണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കും? നീ യേശുവിനെ കൊണ്ടാണ് വന്നത്. നീ യേശുവിനെ അറിഞ്ഞവനാണെങ്കിൽ, നീ യേശുവിൻ്റെ ബൈതലാണെങ്കിൽ നിനക്ക് ജീവനുണ്ട്, നിനക്ക് ജീവനുണ്ട്. ആമീൻ. മരണത്തെ മാറ്റി ഒരു പുതുജീവൻ തരുവാൻ ഈ രാത്രിയിലും യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ഇവിടെ വന്ന് എനിക്കും അനുഭവപ്പെടുകയായി. വലിയ ദൈവസാന്നിധ്യം അനുഭവപ്പെടുകയായി. വിടുതൽ അനുഭവിക്കുന്നത് കാണുവാൻ എനിക്കും ദൈവം സഹായം ആമീൻ ഭാഗ്യമൊരുക്കി. ദൈവ പൈതലേ, അതേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിച്ച പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. നാം വന്നപ്പോൾ പരിശുദ്ധ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, നാം അറിയാതെ നമ്മെ അനുഗമിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്, നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്, വീഴാതെ വേണം നമ്മെ കാക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടാതെ
കൂടാരത്തിന് അടുക്കുകയില്ല. കർത്താവിനെ സ്തുതിക്കാമോ? ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം. സുവിശേഷം കൊണ്ട് ജീവൻ പ്രാപിച്ചൊരു മനുഷ്യനാണ് ഞാൻ. സുവിശേഷം കൊണ്ട് ജീവൻ പ്രാപിച്ചൊരു ദൈവദാസനായിരിക്കുന്നേ. സ്തോത്രം. സുവിശേഷം വന്നില്ലായിരുന്നെങ്കിൽ നാം ആരായി തീർന്നേനെ? സുവിശേഷം വന്നില്ലായിരുന്നെങ്കിൽ നാം എവിടെ ചെന്നേനെ? അതുകൊണ്ടാണ് ഈ രാത്രിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്. ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത് യേശു ക്രിസ്തുവാ. ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയത് യേശു ക്രിസ്തുവാ. ജീവിതത്തിൽ മാറ്റം തന്നത് ഈ വേദപുസ്തകമാ. അതുകൊണ്ടാണ് ഈ കറുത്ത ബൈബിളിന്റെ പുസ്തകം ഞാൻ ചുമക്കുന്നത്. നിനക്ക് പറ്റാത്തൊരു കാലം വരുമ്പോ ഇന്ന് നീ ഇത് ചുമക്കുന്നത് കൊണ്ട് അന്ന് ഇതിലെ നന്മ നിന്നെ ചുമന്നോളും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് രാത്രി പറയുന്നത്? സ്തോത്രം. സ്തോത്രം. ഒരു മാർത്തമ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞങ്ങൾ അഞ്ചു മക്കൾ, 3 സഹോദരങ്ങൾ, 2 സഹോദരിമാർ. സ്തോത്രം. എല്ലാവരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങൾ ആയിത്തീർന്നു. ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പാർത്ത് ഞാൻ രാവിലെ പറഞ്ഞു, ഞങ്ങൾ പാർക്കത്ത കുടുംബ വീട്, അമീൻ, 5 പേരുടെ പുരയിടം കടന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം. 5 പേരുടെ പുരയിടം കടന്ന് രാത്രിയിൽ എൻ്റെ മാതാവ് ചൂട്ടുക ഒക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ മാർത്തോമാ പള്ളിയുടെ കൺവെൻഷന് പോകും. ഹല്ലേലൂയ. വീട്ടിലോട്ട് വരുവാൻ യാതൊരു നിവൃത്തിയുമില്ല, വഴിയില്ല. സ്തോത്രം. ചെറിയൊരു തോട്, അത് നടന്ന് കിലോമീറ്റർ നടന്ന് വേണം എൻ്റെ വീട്ടിൽ വരാൻ. വഴി തരാൻ ബുദ്ധിമുട്ട് ആൾക്കാർ, വീട്ടിൽ ചുറ്റുപാടുള്ളവർക്ക്. ഹല്ലേലൂയ. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സത്യവേദ പുസ്തകം ചുമന്നതുകൊണ്ട് ദൈവ പൈതലേ ദൈവത്തിന്റെ ആദരവ് കാണുവാനിടയായി. അത്രയും പറഞ്ഞു നിർത്തുകയാ. ദൈവത്തിന്റെ ആദരവ് കാണുവാനിടയായി. ഇന്ന് ഞാൻ പാർക്കുന്ന എന്റെ ദേശത്ത് ഞാൻ ഒരു അടയാളമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു അടയാളമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അടയാളമാകാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാ മതി. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാ മതി. ദൈവ പൈതലേ അവിശ്വസ്തത ഉണ്ടാകരുത്. വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നിന്നെ ആദരിക്കും. നമ്മുടെ നടപ്പ് എങ്ങനെ? നമ്മുടെ പ്രവൃത്തി എങ്ങനെ? സ്തോത്രം. ഇസ്രായേൽ മക്കള് ചെങ്കടൽ കൂടെ കടന്നുപോയി അല്ലേ ഭാഷേ? ചെങ്കടൽ കൂടെ എങ്ങനെ കടന്നുപോയെന്നാ പറഞ്ഞേ? എങ്ങനെ കടന്നുപോയി? അവര് ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. എന്താ ദൈവം ഉണക്കിയത്? എന്നാ ദൈവം ഉണക്കാൻ കാരണം? സ്തോത്രം. അവരുടെ പണി എന്തായിരുന്നു ഇസ്രായേലിൽ? ചള്ള ചവിട്ടുന്ന പണിയല്ലേ? സ്തോത്രം. പോകുന്ന യാത്രയിൽ, ആമീൻ, ചെങ്കടലിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പഴയ കാര്യം ഓർമ്മ വന്നാൽ അവിടെ നിന്ന് ചവിട്ടി അവിടെ കുഴച്ച് നിന്നു പോയാൽ, ആമീൻ, ദൈവം കുഴഞ്ഞു പോകും. സ്തോത്രം. അതുകൊണ്ട് ദൈവം എന്നാ ചെയ്തേ? അവരെ ഉണങ്ങിയ നിലത്തൂടെ കടന്നു വിട്ടു. മനുഷ്യന്റെ സ്വഭാവം ദൈവത്തിന് അറിയാം. ഇന്ന് രാത്രി നിനക്കൊരു മാറ്റമുണ്ടായാൽ, സന്തോഷമുള്ളവരെ കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സുവിശേഷം മാറ്റം വരുത്തും. സുവിശേഷത്താൽ ജീവനുണ്ട്. ആ ജീവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എത്രപേരത് അനുഭവിക്കുന്നുണ്ട്? കരങ്ങളെ തട്ടി ഒന്ന് പ്രതികരിക്കാമോ? ഇന്ന് രാത്രി ആ യേശുവിന് ഒരു മൗതം കൊടുത്താട്ടെ. നമ്മുടെ കർത്താവ് ദിവ്യ വൈദ്യങ്ങൾ പാടി പറഞ്ഞു, അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്. ഇന്നത്തെ മന്ത്രിമാരെല്ലാം ഒരു അത്ഭുതമായിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ അത്ഭുത മന്ത്രി ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? സന്തോഷപ്പെടുകൊരു സ്തോത്രം ചെയ്തേ. ഇന്നത്തെ മന്ത്രിമാരെല്ലാം ഒരു അത്ഭുതമാ, അത് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാം. പക്ഷേ അതിനേക്കാൾ വലിയൊരു അത്ഭുത മന്ത്രി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സുവിശേഷം ജീവൻ തരും. സുവിശേഷം മാറ്റം തരും. അതിന്റെ തെളിവാ ഞങ്ങൾ. സ്തോത്രം. അത് ഞാൻ അനുഭവിക്കുന്നു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസൻ പറഞ്ഞതുപോലെ പല രാജ്യങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആമീൻ അവസരങ്ങളെ ഒരുക്കി തരുന്നു. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് കടന്നു വന്നു, പക്ഷേ ഇപ്പോൾ അനേകരെ സഹായിപ്പാൻ ദൈവം അവസരങ്ങൾ തരുന്നു. അനേക വേലയ്ക്ക് കൈത്താങ്കൽ കൊടുക്കാൻ ദൈവം അവസരം തന്നു. എന്നാ കാര്യമെന്നറിയാമോ? ഈ വേദപുസ്തകമാ, ഈ സുവിശേഷമാ, ഈ സുവിശേഷമാ. ഈ പുസ്തകം നീ ചുമന്നു, ധൈര്യമായിട്ട് ചുമന്നു. നിനക്ക് ആരാധിപ്പാൻ കഴിയുന്നെങ്കിൽ ആരാധിച്ചോ. മാറ്റം ഇന്ന് രാത്രി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. സ്തോത്രം. പിശാജ് എപ്പോഴും പറയും നടക്കത്തില്ലെന്നല്ലേ? ഞാൻ രാവിലെ പറഞ്ഞ പിശാജ് എന്നാ പറയുന്നേ? നടക്കുകയില്ലെന്ന് പറയും. നമ്മളെന്തോ പറയണം? പറഞ്ഞേ നടക്കുമെന്ന് പറയണം. നമ്മൾ പറയണം നടക്കുമെന്ന്. പിശാജ് പറയും നടക്കുകയില്ല, നമ്മൾ പറയണം നടക്കുമെന്ന്. വല്ലതും നടക്കുമോ? സുവിശേഷം കൊണ്ട് ജീവൻ ഉണ്ടാകുമോ? സ്തോത്രം. വേഗത്തിലൊരു വാക്യം കൂടെ വായിക്കാം മക്കളെ, വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:1-2 3 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ.
ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ, ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിച്ചേ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അടുത്ത വാക്യം, അവൻ പത്രോസും യോഹന്നാനും, ശ്രദ്ധിച്ചോണേ, സുവിശേഷം വരുന്ന വഴി, സുവിശേഷം ജീവൻ കൊണ്ടുവരുന്ന ഒരു വഴിയാണ് അവിടെ. ശ്രദ്ധിച്ചേ, അവൻ പത്രോസിനെ യോഹന്നാനെയും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ശ്രദ്ധിച്ചേ, എന്തോ ചോദിച്ചു, ഭിക്ഷ ചോദിച്ചു. അടുത്ത വാക്യം, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ്, അടുത്ത പദം ശ്രദ്ധിക്കണം, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു മതി, എനിക്കുള്ളത് നിനക്ക് തരുന്നു. പറഞ്ഞേ, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്നാ തരാൻ പോന്നെ? വെള്ളിയും പൊന്നും എനിക്കില്ല, പിന്നെ എന്താ ഉള്ളേ? സുവിശേഷമുണ്ട്. എന്നാ സുവിശേഷം? യേശുവിന്റെ നാമം. മനസ്സിലാക്കി ഒരു സ്വതന്ത്രം ചെയ്താട്ടെ, യേശുവിന്റെ നാമം. എത്ര പേർക്ക് പിടി കിട്ടുന്നുണ്ട്? യേശുവിന്റെ നാമം സ്വതന്ത്രം. എന്നാ പറഞ്ഞേ ഇവിടെ? എന്നാ പറഞ്ഞേ? എഴുന്നേറ്റ്, പറഞ്ഞേ, എഴുന്നേറ്റ് നടക്ക. സ്തോത്രം, എഴുന്നേറ്റ് നടക്ക. ശ്രദ്ധിക്കണേ, നിങ്ങളതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണേ. ആ വ്യക്തിയെ പറ്റി വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 46 വയസ്സുവരെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ മുതൽ മുടന്തനായി ജനിച്ച ഒരു മനുഷ്യൻ ഭിക്ഷ ചോദിച്ചുകൊണ്ട് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു സുവിശേഷം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ അവിടെ വരിക. സ്തോത്രം, 46 വയസ്സുവരെ തൻ്റെ ജീവിത മണ്ഡലത്തിൽ തൻ്റെ ചിന്താഗതിയിൽ ഇങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചത്. ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചോ, എന്റെ ജീവിതം ഈ രീതിയിലാണോ. സ്തോത്രം, നിങ്ങളൊന്ന് ചിന്തിച്ചു, ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ, ഒന്ന് ചിന്തിച്ചേ. 46 വയസ്സുവരെ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി ജനിച്ചു വന്ന ഒരു മനുഷ്യൻ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാ, എന്റെ അമ്മ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചോ. നാട്ടുകാരുടെ മുമ്പിൽ അപമാനം, പൊക്കിക്കൊണ്ടുവരുന്നവരുടെ മുമ്പിൽ അപമാനം, വീട്ടുകാരുടെ മുമ്പിൽ അപമാനം, മറ്റുള്ളവർക്കൊരു ശല്യം. സ്തോത്രം, പക്ഷെ സുവിശേഷം ജീവൻ കൊണ്ടുവന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ട്? ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്, പ്രതികരിച്ചാട്ടെ. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർ കരങ്ങളെ അടിച്ചാൽ ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്താട്ടെ. സുവിശേഷം മാറ്റം വരുത്തും 46 വയസ്സുവരെ ആമിൻ മാനസിക മണ്ഡലത്തെ പിശാച് കൺട്രോൾ ചെയ്തു. എന്നാൽ സുവിശേഷം ആമിൻ ഒരു സെക്കൻഡ് കൊണ്ട് മാനസിക നിലയെ മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. ഓ, എത്ര പേർക്ക് ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് ചെറുതെ ഒന്ന് മാവിച്ച് നോക്കി. 46 വയസ്സുവരെ മുടന്തനായി നിന്ന് ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യം നടക്കാതെ വരുമ്പോൾ നാമും പലപ്പോഴും ചിന്തിക്കാറില്ലേ, എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നേ? ചിന്തിക്കത്തില്ലേ, എനിക്കെന്താ ഒരു മാറ്റം കാണാൻ കഴിയാത്തേ, എൻ്റെ ശുശ്രൂഷയിൽ എന്താ മാറ്റം കഴിയാൻ കഴിയാത്തേ, എൻ്റെ ഭാവി പല ഭൗതിക മണ്ഡലത്തിൽ സാമി ആത്മിക മണ്ഡലത്തിൽ ഭാവി മണ്ഡലത്തിൽ എന്താ എനിക്കൊരു മാറ്റം കാണാൻ കഴിയാത്തേ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ? പക്ഷെ സുവിശേഷം മാറ്റം ഉണ്ടാക്കുന്നതാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് പിടികിട്ടുന്നുണ്ട്? ഇന്ന് രാത്രി നീ അനുഭവിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് കടന്നു പോകാവൂ. നാളെ അമ്മ ഇപ്പോൾ ചിന്തിക്കുന്ന ചിന്തയാകരുത്, നാളെ ഒരു മാറ്റത്തോട് മാത്രമേ ഈ രാത്രി നിങ്ങൾ മടങ്ങിപ്പോകാവൂ. കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. എത്ര പേർ ആ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാത്രിയിൽ, എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്, എത്ര പേര് അമ്മീൻ 6ാം ദിവസമാണ് ഇന്ന്, 6ാം ദിവസം രാത്രിയിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ, ഒരു വാക്കിനെ ഉലകത്തെ ഉളവാക്കിയവൻ, ഒരു വാക്കിനെ സകലത്തെ സൃഷ്ടിച്ചവൻ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഈ രാത്രിയിൽ ജീവൻ തരാൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയാ. സ്തോത്രം, അമ്മയുടെ ഉദരം മുതൽ മുടന്തൻ. സ്തോത്രം, ഭാവി കാണാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഭാവിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഉണ്ടോ?
സ്തോത്രം. ഇതിനകത്തൊരു മുടന്തൻ കയറി വന്നാൽ നമ്മൾ സൂക്ഷിച്ചൊന്ന് നോക്കാറില്ലേ? നമ്മുടെ ചിന്തയിൽ പോലും വരാറില്ലേ പാപം? അങ്ങനെ പറയാല്ലേ പാപം. നമ്മുടെ ഒരു ക്വാളിറ്റി അതാ, നമുക്ക് നമ്മെ മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയിട അല്ലേ. നമ്മുടെ ഒരു കുഴപ്പം നമ്മൾ മറ്റുള്ളവരെ പറ്റി പറയിട, പക്ഷെ നമ്മെ തന്നെ ഓർത്ത് നമ്മൾ വറിയിടാകാറില്ല. സ്തോത്രം. നിങ്ങൾ പിണങ്ങി ഒരു സ്തോത്രം ചെയ്താട്ടെ. ആ അയിരിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് പിണക്കം പോലെ തോന്നുന്നല്ലോ. സ്തോത്രം. ശ്രദ്ധിച്ചേ, നമ്മെ തന്നെ ഓർത്ത് പറയിടാക. ഇവിടെ ശ്രദ്ധിക്കണേ, അമ്മയുടെ ഉദരം മുതൽ ജനിച്ച കാലം മുതൽ ഇദ്ദേഹത്തിൻ്റെ ചിത്താഗതി എന്നാ? എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചല്ലോ, ഈ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു അപമാനമാണല്ലോ അല്ലേ. ഇതല്ലേ ചിന്തിച്ചിരുന്നേ ആ മുടന്തൻ്റെ ജീവിതത്തിൽ? അതാണ്, പൊക്കിക്കൊണ്ട് വരിക, പിച്ച യാചിക്കുക. സ്തോത്രം. അവിടെ ഇരിക്കുകയാണ്. ഞാൻ ആ വചനം വായിച്ചപ്പോൾ പരിശുദ്ധമാമെന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മാനസിക നില കുഴഞ്ഞു കിടക്കുക, കാരണം ചിന്താമണ്ഡലങ്ങൾ വേറെയാ, പിശാച ഭരിക്കുന്നേ. ഹല്ലേലൂയ. നിരാശയാ ജീവിതത്തിൽ, ഒരു സാധ്യതയുമില്ലെന്ന്, ഭാവി അടഞ്ഞുപോയി, ഈ ചിന്താഗതിയാ. എന്നാൽ യേശുവിൻ്റെ സുവിശേഷം ചിന്താഗതികളെ മാറ്റുന്നതാ. യേശുവിൻ്റെ സുവിശേഷം ചിന്താഗതികളെ മാറ്റുന്നതാ. യേശു നിന്റെ സാഹചര്യത്തെ മാറ്റുന്ന ദൈവമാ. സങ്കല്പത്തെ പൊളിച്ചെഴുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രതികരിക്കാൻ കഴിയും രാത്രിയിൽ? അക്കരകളെ എടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സങ്കല്പങ്ങളെ മാറ്റും ദൈവം. ഓ സ്തോത്രം. ഞാൻ അതിന് തെളിവാ. തടിയൂർ എന്റെ ദേശത്ത് കുമ്പനാടിനടുത്ത് തടിയൂർ വന്നാ മതി, കൂടുതൽ വിവരിച്ച് പറയുന്നില്ല ഇന്ന് രാത്രിയിൽ. ഞാൻ അതിന് തെളിവാ. ദൈവം എന്നെ തോട്ടു. യാവോക്കിന്റെ കടവിൽ യാക്കോബ് ദൈവവുമായി മല്ലടിച്ചു. സ്തോത്രം. രാത്രി മുഴുവൻ മല്ലടിച്ചു. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ യാക്കോബിന്റെ ദൈവത്തിന് ഒന്ന് തൊടണ്ടി വന്നു. എവിടാ തോട്ടെ? എവിടാ തോട്ടെ? തൊടയിലല്ലേ തോട്ടെ? സ്തോത്രം. യാക്കോബിനെ കണ്ടാൽ ഇപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാ എന്നാ അവനെ കണ്ടാൽ അറിയാം ഇവൻ ദൈവം തൊട്ടവനാന്ന്. അതോ ദേവാസനേ, അവൻ്റെ നടപ്പിലൊരു ഉളുക്കുണ്ട്. സ്തോത്രം. അവൻ്റെ നടപ്പിലൊരു വ്യത്യാസമുണ്ട്. നീ യേശുവിനെ അറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും നിനക്കില്ലെങ്കിൽ, നീ പഴയതുപോലെ നടക്കുന്നതെങ്കിൽ, ദൈവ വൈദലേ, ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒന്നും കഴിയത്തില്ല. എത്ര പേർ ഞാൻ പറഞ്ഞ് പിടികിട്ടുന്നുണ്ട്, നിന്നെ കണ്ടാൽ ജനം പറയണം ഇവനൊരു വ്യത്യസ്തനാ. ദൈവദാസൻ മുമ്പേ പറഞ്ഞു, ഞാൻ കൈയടിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. ഒരിക്കൽ പോലും കൈയടിക്കരുത്. കൈയടിക്കാൻ പറയുന്ന ഒരു പ്രസ്ഥാനത്തിലായിരുന്നു ഞാൻ ജീവിച്ചത്. എന്നാൽ അതിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നത് കൈയടിക്കാനാ. ഒന്ന് സങ്കല്പത്തെ പൊളിച്ചെഴുതുന്നൊരു ദൈവ സാന്നിധ്യം ആണോ? എത്ര പേർക്ക് മനസ്സിലാകുന്നു മോനെ? സങ്കല്പത്തെ പൊളിച്ചെഴുതും ദൈവം. പൊളിച്ചെഴുതും. സ്തോത്രം. അഭിപ്രായങ്ങളെ ദൈവം മാറ്റും. സ്തോത്രം. ഞാൻ പറഞ്ഞു, പഞ്ചാബിലെ പട്ടാങ്കോട് ബീജവൃക്ഷങ്ങളുടെ അവിടെ തിരുവചനം ഞാൻ പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ആരുമില്ലൊന്ന് സഹായിപ്പാൻ. സ്തോത്രം. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുളിക്കുവാൻ സോപ്പില്ല. ഞാൻ രാവിലെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ, സോപ്പില്ല. ആമേൻ. യൂക്കാലിയുടെ ഇല വലിച്ച് ഞെരടി ഞാൻ കുളിച്ചിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. മറ്റുള്ള കുഞ്ഞുങ്ങൾ പഠിച്ച് ചെയ്യുന്നത് പോലെയൊക്കെ ഞാനും സോപ്പ് ചുരുട്ടി കൈകൊണ്ട് ഞെരുക്കി കാണാതെ പാത്തു വെച്ചിട്ടുണ്ട് ജനലിൻ്റെ പുറകിൽ. സ്തോത്രം. അന്നെൻ്റെ സങ്കല്പം പല സങ്കല്പങ്ങളിലൂടെ പോകും. എന്നാൽ യേശുവിൻ്റെ സുവിശേഷം സങ്കല്പത്തെ പൊളിച്ചെഴുതി, ഭാവിയെ പൊളിച്ചെഴുതി, ജീവിതത്തെ പൊളിച്ചെഴുതി, താകെ ചുറ്റുപാടിനെ പൊളിച്ചെഴുതി. ഞാനൊരടയാളമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരടയാളമാണ്. സ്തോത്രം. ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ അനേക ഇടകളിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുക, ഇതിനെന്തിന് ഞാൻ യോഗ്യത? ഹല്ലേലൂയ. 187 രാജ്യങ്ങളിൽ വിസയില്ലാതെ സഞ്ചരിക്കാൻ ദൈവം അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഇന്ന് രാത്രി നിന്റെ സങ്കല്പത്തെ മാറ്റുവാൻ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ദൈവം ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. നിന്റെ സങ്കല്പത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മാറ്റൂ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. ഞാൻ വലിയൊരു ദൈവ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ കാണുന്നു. എത്ര പേരെ അനുഭവിക്കുന്നുണ്ട്? ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. ആ കരങ്ങളെ തട്ടിയൊന്ന് പ്രതികരിച്ചാട്ടെ. തുള്ളി ചാടി കർത്താവിനെ ആരാധിച്ചോണം. തുള്ളി ചാടി. കാരണം ഈ ഒരു ദൈവം വേറെ ഒരു ദൈവം ഇല്ലെന്നേ. ഉലകത്തിൽ വേറെ ഒരു ദൈവമില്ല. ആകാശത്തിൻ കീഴേ ഭൂമിക്ക് മീതേ രക്ഷപ്പെടുവാൻ യേശുവല്ലാതെ വേറെ ഒരു മാർഗമില്ലേ. ഈ ശബ്ദവരിവിൽ ശ്രമിക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദര സഹോദരി, യേശുവാണ് ഏക രക്ഷകൻ.
സുവിശേഷത്തിന്റെ ദീപനെ മാറ്റി എഴുതും. സ്തോത്രം. ലജ്ജ കൂടാതെ പറഞ്ഞോണം, ലജ്ജ കൂടാതെ പറഞ്ഞോണം. നിനക്ക് എത്ര കാറുണ്ടെന്നും വീടുണ്ടെന്നും അതൊന്നുമല്ല മേളിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? കർത്താവിൻ്റെ സ്നേഹത്തിനായി ഒരു സ്തോത്രം ചെയ്താട്ടെ. ഉടൻ തന്നെ ജീവിതത്തിലെ സങ്കല്പമാ സ്തോത്രം. മറ്റുള്ളവരെ കാണുമ്പോൾ ഭാരമാ, നടക്കുന്നത് കാണുമ്പോൾ സ്തോത്രം. അതെന്നാന്നറിയാമോ, നമുക്കും അങ്ങനെ. അയലത്തെ വീട്ടിലെ ഇറച്ചിയുടെ മണം വരുമ്പോൾ നമുക്കതില്ലെങ്കിൽ ഹോ അവക്കിന്ന് ഇറച്ചിയാ സ്തോത്രം. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ, നീ വാസ്തവമായ ദൈവത്തെ തിരിച്ചറിയാത്തോണ്ടാ. വെറുതെ പല്ല് കടിച്ച് കളയാതെ നീ ദൈവത്തെ ഒന്ന് കണ്ടേ സ്തോത്രം. അവിടുത്തെ മണം പിടിച്ചോണ്ടിരിക്കാതെ നീ ഉയരത്തിലോട്ടൊന്ന് നോക്കിക്കേ. നിന്റെ സങ്കല്പത്തെ പൊളിച്ചെഴുതി ദൂതന്മാരെ ദൈവം കൊണ്ടുവരും. എടാ കാക്കയെ ദൈവത്തിൽ ഉപയോഗിക്കെങ്കിലാണോ? പറഞ്ഞത് പിടികിട്ടിയില്ലല്ലേ. ഒരു കൊച്ചു കാക്ക ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. അവൻ അത്ഭുത മന്ത്രി. സ്തോത്രം. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാ എൻ്റെ ദൈവം. ആണോ? എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി നീ ആറാം ദിവസം സ്തോത്രം. എന്നെ ദൈവം ഇവിടെ വെറുതെ അയച്ചതല്ല. ഇന്ന് രാവിലെ അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം ഈ രാത്രിയിൽ ഞാൻ ഇവിടെ അനുഭവിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ അമീൻ മാറ്റങ്ങൾ ഉണ്ടാകണ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതണം ഇന്ന് രാത്രിയിൽ. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ നീ അവസരം കൊടുക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കണം. ഇത് നിന്റെ സീസണാ മോളെ, ഇത് നിന്റെ സീസണാ, നിന്റെ സീസണാണ്. ഈ രാത്രിയിൽ നിന്റെ സീസൺ വെളിപ്പെട്ട് കൊണ്ടിരിക്കുന്നു. എത്രപേരത് തിരിച്ചറിയുന്നുണ്ട്? അമ്മയുടെ ഉദരം മുതൽ. എവിടാ? ഇടയ്ക്കൊന്നും അല്ല, പോളിയോ വന്നതുമല്ല, പിന്നെ മരുന്ന് മാറിക്കഴിച്ചത് കൊണ്ട് വന്നതല്ല, പിന്നെ ഇഞ്ചക്ഷൻ തെറ്റി കുത്തിയത് കൊണ്ടുമല്ല, പിന്നെ ആവിൻ ചെറുപ്പം മുതൽ, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ. ഒന്നാമത്തെ വ്യത്യാസം അവിടെ കണ്ടോ? എന്നാ വ്യത്യാസം? പത്രോസും യോഹന്നാനും ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ആ പാമിൻ ആ മുടന്തന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഉറ്റുനോക്കിന്ന് വചനം പറയുന്നു, ഉറ്റുനോക്കിന്ന് വചനം പറയുന്നു, ആ നോട്ടത്തിൽ ഓ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ആമി ഞാനാ ചിന്തിക്കുകയാണ് പെട്ടെന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി പത്രോസിലൂടെ യോഹന്നാനിലൂടെ ചെയ്തെടുക്കുവാൻ സ്വർഗം പെട്ടെന്ന് ബിസിയായി. സ്വർഗം പെട്ടെന്ന് ബിസിയായി. എന്റെ അഭിഷിക്തന്മാർ താണ്ട പോന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക അവിടെ. സ്വർഗം ബിസിയായി, സ്വർഗം ബിസിയായി. പത്രോസിന്റെ യോഹന്നാനെ സ്വർഗത്തിലെ ദൈവം ഉറ്റുനോക്കി, ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു, ഞങ്ങൾക്കുള്ളത് ഇതായിരുന്നു, നസ്രനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. എത്ര പേർക്ക് പിടികിടുന്നുണ്ട്? സ്വർഗത്തിലെ ശബ്ദം അങ്ങോട്ട് വന്നു, ഇവിടുത്തെ വാക്കിനാൽ ആത്മാവ് പ്രവർത്തിച്ചു. പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കുമോ? ഒറ്റ വാക്കിനാൽ സങ്കല്പത്തെ പൊളിച്ചെഴുതി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. 46 വയസ്സുവരെ മാനസിക മണ്ഡലത്തെ കുഴപ്പിച്ച, നടക്കത്തില്ലെന്ന് പറഞ്ഞ, സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞ, ഇനി മരുന്ന് കഴിച്ചിട്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ്, മുന്നോട്ട് മുന്നോട്ട് കാലങ്ങൾ കഴിച്ചതിനെ യേശുവിൻ്റെ സുവിശേഷത്താൽ ജീവൻ കൊടുത്ത് മാനസിക നിലയെ മാറ്റിയ ഒരു ദൈവപ്രവൃത്തിയാണ് നാം ആ മുടന്തനിൽ കാണുന്നത്. ഇന്ന് രാത്രിയിൽ യേശു നിന്നെ തൊട്ടെങ്കിൽ നിന്റെ മാനസിക നില സ്വർഗത്തിലെ ദൈവം കൺട്രോൾ ചെയ്യണം. സ്തോത്രം. നിങ്ങൾക്കത് പിടികിട്ടിയോ? നിന്നെ ദൈവം തൊട്ടെങ്കിൽ നിന്റെ മാനസിക നില ദൈവം കൺട്രോൾ ചെയ്യണം. ആര് കൺട്രോൾ ചെയ്യണം? സ്തോത്രം. പിശാച് വന്ന് പറയും, നടക്കത്തില്ല, കാര്യങ്ങൾ മുന്നോട്ട് ഓടത്തില്ല, പക്ഷെ നീ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ, നീ വിശുദ്ധിയോടെ ജീവിച്ചാൽ, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലെ കരകളി ഉയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. ഇന്ന് ചില ജീവിതങ്ങളുടെ ചിന്താഗതികളെ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമാവ് ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ദൈവം നിന്നെ മറക്കത്തില്ല. മറക്കുമോ? മറക്കുമോ ദൈവദാസനെ? മറക്കുമോ മക്കളെ? മറക്കത്തില്ല. ഞാൻ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി പറഞ്ഞേ കാത്തുകാത്തിരുന്നു. അങ്ങനല്ലേ പറഞ്ഞേ? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാ ദാവീദെ? ചോദിച്ചാൽ ദാവീദിന് പറയാൻ വകുപ്പുണ്ട്. എന്നാ വകുപ്പ്? സ്തോത്രം. ആമേൻ. ഇശായിയുടെ ഭവനത്തിൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ
തൈലവുമായി കടന്നു വന്നൊരു ശമുവേൽ പ്രവാചകനുണ്ട്. ഓരോരുത്തരുടെ മേൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കാൻ അവൻ ഇവനെ രാജാവാക്കണോ, ഇവനെ രാജാവാക്കണോ. ദൈവം പറഞ്ഞു ഇവനല്ല, ഇവനല്ല. പണമോ പൊക്കമോ സൗന്ദര്യമോ ഒന്നും നീ നോക്കരുത്, ഇവനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല. ദൈവം പറയുന്നു, സ്തോത്രം. അവസാനം ശൗമ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മക്കളിൽ എല്ലാവരും ആയോ? ചോദിക്കുന്നില്ലേ? എടുത്ത വായിക്ക് പറയുന്നൊരു പദമുണ്ട്, ഇല്ല, ഇനി ഒരുവനുണ്ട്, ഇനി ഒരുവനുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? കാട്ടിൽ ആടുകളെ മേയിക്കുന്നു. അടുത്ത പദം, അവൻ വന്നിട്ടല്ലാതെ, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കുകയില്ല. ആമീൻ. അപ്പനും അമ്മയും സഹോദരങ്ങളും ചാർച്ചക്കാരും സ്നേഹിതന്മാരും നിന്നെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. നീ വിശ്വാസത്തിൽ വന്നിട്ട് വീട്ടുകാർ നിന്നോട് ഇടപെടുന്നില്ലേ, നീ ഭാരപ്പെടണ്ട, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. എത്ര പേർക്ക് ഈ രാത്രി മനസ്സിലാകുന്നുണ്ട്? ദാവീദേ, നീ എന്നാ കാത്തിരിക്കുന്നേ? ഹല്ലേലൂയ്യ! ഒരു കീറപ്പയ്യനായ എന്നെ ഒരു രാജാവായി അഭിഷേകം ചെയ്യാൻ എന്റെ ദൈവം എനിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി എത്ര കാലം കാത്തിരിപ്പാനോ? ഞാനും തയ്യാറാ. ഓ, ഈ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. സ്തോത്രം. സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന ദൈവ സാന്നിധ്യം, അതാ സുവിശേഷത്തിന്റെ ജീവൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പിടികിട്ടു പറയുന്നത് പിടികിട്ടുന്നുണ്ട്? സുവിശേഷം മാറ്റം കൊണ്ടുവരും. ഒന്ന്, മാനസിക നിലയെ, ആ മുടന്തൻ എന്ന അദ്ദേഹത്തിന്റെ മാനസിക നിലയെ ഒരു നിമിഷം കൊണ്ട് ദൈവം മാറ്റിയെഴുതി. മാറ്റിയെഴുതിയോ? ഇന്ന് രാത്രിയിൽ നിന്റെ ചിന്താമണ്ഡലങ്ങളെ മാറ്റാൻ പോവുക ദൈവം. നീ വിചാരിക്കുന്ന അനുഭവങ്ങളെ മാറ്റാൻ പോകിയ ദൈവം. അതിന്ന് രാത്രി ഞാൻ ആത്മക്കണ്ണുകളെ കാണുകയാണ്. കാരണം ദൈവം ഇതിൻ്റെ നടുവിലുണ്ട്. ഇതിൻ്റെ നടുവിലൂടെ പരിശുദ്ധമ ഉലാവുകയാണ്. സ്വർഗം മുഴുവൻ ഇന്ന് രാത്രി ബി സി ആ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ, സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുവാൻ, സുവിശേഷം ജീവൻ തരുവാൻ, സുവിശേഷം ജീവൻ തരുവാൻ. ജോലി മണ്ഡലങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ. ആമി. ഭൗതിക മണ്ഡലങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ. ശാരീരിക മണ്ഡലങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ. ഭാവി മണ്ഡലങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ. ശുശ്രൂഷയിൽ ജീവൻ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വെച്ച് താലോലിക്കുന്ന ചിന്തകളൊക്കെ യേശുമായി പങ്കുവെക്കാൻ കൊള്ളാമോ? നമ്മളെപ്പോഴും വിളിച്ച് പറഞ്ഞോണ്ട് കിടക്കും, കർത്താവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതിനെന്നാ കുഴപ്പം? വിശ്വസിച്ചോ, ഒരു കുഴപ്പമില്ല. ദൈവത്തിന് വല്ല പ്രശ്നമുണ്ടോ? പക്ഷേ യേശു തിരിച്ച് നിന്നോട് ചോദിക്കുക, എന്നോടും ചോദിക്കുക, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? എത്ര പേർക്ക് പിടികൂട്ടി പറഞ്ഞേ, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? സ്തോത്രം. നടപ്പ, ഇരിപ്പ്, നോട്ടം, ചിന്ത, പ്രവൃത്തി, ഇടപാട്, കൊടുക്ക വാങ്ങിയൽ, ഈ പ്രവൃത്തിയിൽ ദൈവത്തിന് നിന്നെ വിശ്വസിക്കാമോ? സ്തോത്രം. ശ്രദ്ധിച്ചേ, മുടന്തന്റെ മാനസിക നിലയെ ദൈവം പൊളിച്ചെഴുതി. എങ്ങനെ പൊളിച്ചെഴുതി? സുവിശേഷത്തിന്റെ ജീവനാൽ. എന്തോ ജീവനാൽ? സുവിശേഷത്തിന്റെ ജീവനാൽ. എന്നെ അവിടെ വ്യാപരിച്ചേ, എന്നാ ദൈവദാസി അവിടെ വ്യാപരിച്ചേ? പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിച്ചു. നീ പരിശുദ്ധാത്മാവിനെ ഈ രാത്രി അനുഭവിക്കുന്നുണ്ടോ? ഈ രാത്രി എത്ര പേര് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നവരുടെ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഒരിക്കൽ പോലും ജീവൻ പിടിക്കത്തില്ലെന്ന് പറഞ്ഞ, ഒരിക്കൽ പോലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ആ മുടന്തനിൽ മാറ്റം കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഒരു നിമിഷം കൊണ്ട് ചരിത്രത്തെ മാറ്റിയ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കാണുവാൻ നിരുവചനത്തിലൂടെ കഴിയുന്നുണ്ട്. സ്തോത്രം. ഒന്ന്, മാനസിക നിലയെ ദൈവം പൊളിച്ചെഴുതി. രണ്ട്, ശാരീരിക നിലയെ ദൈവം പൊളിച്ചെഴുതി. ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിന്റെ സുവിശേഷം ശാരീരിക നിലയ്ക്ക് വ്യത്യാസമുണ്ടാക്കും. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ദൂതുപിടി കിട്ടുന്നുണ്ട്? യേശുക്രിസ്തുവിന്റെ സുവിശേഷം ശാരീരിക നിലയ്ക്ക് വ്യത്യാസം വരും. വരുത്തുമോ? വരുത്തുമോ? ദൈവം വ്യത്യാസം വരുത്തുന്ന ദൈവമാണ്. ശാരീരിക നിലയ്ക്ക് ഒരു വ്യത്യാസമുണ്ടായി. എന്നാ വ്യത്യാസം? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവൻ ആമേൽ നടക്കത്തില്ലെന്ന് പറഞ്ഞവന്റെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു നിമിഷം സുവിശേഷം വ്യത്യാസം വരുത്തുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ട്, ഒന്ന് പാവനെ കണ്ടേ. സ്തോത്രം. ശരിയല്ലേ? ഒരിക്കലും സാധ്യതയില്ല. കാലില്ല, കാലില്ല അദ്ദേഹത്തിന്. ഒരു രീതിയിലും നടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷെ സുവിശേഷത്തിന്റെ ജീവൻ
ആ ശരീരത്തിലോട്ട് വ്യാപരിച്ചപ്പോൾ, ഓ മേലെ വരിക്കുന്നു, ആ ശരീരത്തിലോട്ട് വ്യാപരിച്ചപ്പോൾ കാലില്ലാത്ത സ്ഥാനത്ത് കാല് കിളുത്തിറങ്ങി വരുന്ന ഒന്ന് കണ്ടേ. ഓ എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ടിന്ന്, എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ടിന്ന്, എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കാലില്ലാത്ത ഒരു മനുഷ്യന്റെ ശരീരത്തിൽ യേശുവിന്റെ സുവിശേഷം വ്യാപരിച്ച് ആത്മശക്തി അങ്ങോട്ട് പകർന്നു കൊടുത്തപ്പോൾ എനിക്കുള്ളത് ഇന്നാ വിളിച്ചു. ആത്മശക്തിയെ കൈമാറിയപ്പോ, ആത്മശക്തിയെ കൈമാറിയപ്പോൾ രണ്ട് കാലും കിളുത്ത് താഴോട്ടിറങ്ങി. സ്തോത്രം. മാനസിക മണ്ഡലത്തിൽ വ്യത്യാസം. എന്റെ അമ്മ ജനിപ്പിച്ചത് മുതലുള്ള ചിന്താഗതിയെ സുവിശേഷം ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റി. മനസ്സിലായവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ട്, ശാരീരിക നിലയ്ക്ക് അവിടെ വ്യത്യാസം വന്നു. വന്നോ? സുവിശേഷം ശാരീരിക നിലയെ മാറ്റുമോ? മാറ്റിയവർ, അതനുഭവിച്ചവർ കരങ്ങളിൽ വെച്ച് സ്തോത്രം ചെയ്താട്ടെ. അതനുഭവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് തിരിച്ചറിഞ്ഞേ പോകാവോ? സുവിശേഷം ശാരീരിക നിലയെ മാറ്റുന്നതാണ്, മാറ്റുന്നതാണ്. മൂർഖം പാമ്പ് കടിച്ച് നീ മെഡിക്കൽ കോളേജിൽ കിടന്നാലും നിന്റെ മേലുള്ള വാർത്തത്വം തീരുന്നിടം വരെ നിനക്ക് ഒരു ചോക്കും സംഭവിക്കുകയില്ല. അതാ സുവിശേഷം. സ്തോത്രം. ഒടുങ്ങിപ്പോയി, നടക്കത്തില്ല, മാനസിക നിലയാ. സ്തോത്രം. ഈ തിരിച്ചറിവ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വന്നാൽ കൂട്ടമായ ആൾ ഒഴുകി വരും. ശന്തുനി അർത്ഥ റിഗൽ കമനഗസ്. തിരിച്ചറിവുണ്ടാകണം. ഈ സുവിശേഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഈ കാല് ഇതൊരു വെറുമ്പാക്കോ ഒരു ഭാവനയോ അല്ല. സ്തോത്രം. ഒരു നിമിഷം കൊണ്ട് ഇന്നാ വിളിച്ചോ സുവിശേഷം, സ്വർണ്ണവും വെള്ളിയൊന്നുമില്ല, ഇതാ വിളിച്ചോ സുവിശേഷം, എഴുന്നേറ്റ് നടക്ക്. സ്വർഗത്തിലെ ദൈവം വാക്ക് കേട്ടപ്പോൾ ആത്മശക്തി മുടന്തന്റെ മേലെ അങ്ങോട്ട് പകർന്നു കൊടുത്തു, പകർന്ന് അങ്ങോട്ട് ഇട്ടു. എന്നാ സംഭവിച്ചേ? കാല് കിളുത്തങ്ങിറങ്ങി. സങ്കല്പത്തെ മാറ്റുമോ ദൈവം? മാറ്റുമോ? മാറ്റി അനുഭവിച്ചവർ ഒരു സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ പ്രതികരിച്ചോണം. ഈ ആത്മശക്തിയുടെ വ്യാപാരം ഇതിന് നടുവിലുണ്ട്. ഇതുവരെയും ശാരീരിക നിലയ്ക്ക് ഒരു മാറ്റം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞിട്ട് അനുഭവിച്ചിട്ട് ഹല്ലേലൂയാ, ഇപ്പോഴും ആ അവസ്ഥയിലേക്ക് മാനസിക മണ്ഡലവും ശാരീരിക മണ്ഡലവും വ്യത്യാസം കാണാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയെ നീ തിരിച്ചറിയുക. സുവിശേഷം അത് മാറ്റം വരുത്തുന്നതാണ്. ആ കരങ്ങളെ അടിച്ച് യേശുവിനെ ഒരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ചിന്ത ഇങ്ങനെ, നമ്മൾ എത്ര കേട്ടിട്ട് നമുക്ക് മാറ്റമില്ല, വ്യത്യാസം കാണാൻ കഴിയുന്നില്ല. എവിടെയോ നിന്റെ ആത്മീയ ജീവിതത്തിൽ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, സത്യമായിട്ടുമുണ്ട്. വന്ന കാലം മുതൽ ഇപ്പോഴും അങ്ങനാണോ? മാറ്റമുണ്ടോ? നാം ഒന്ന് ആത്മപരിശോധന ചെയ്ത് ഈ രാത്രി പോകാവൂ. സ്തോത്രം. സുവിശേഷം മാറ്റം കൊണ്ടുവരും, ജീവൻ കൊണ്ടുവരും, ജീവൻ കൊണ്ടുവരും. എവിടെ ജീവൻ വ്യാപരിച്ചു? ആ മനുഷ്യന്റെ കാലിന്മേൽ ജീവൻ വ്യാപരിച്ചു, ആ മനുഷ്യന്റെ തലമണ്ടയിൽ ജീവൻ വ്യാപരിച്ചു. എന്നോ ജീവന വ്യാപരിച്ചേ? യേശുവിന്റെ ശക്തിയുടെ വ്യാപാരം, യേശുവിന്റെ ശക്തിയുടെ വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം അവിടെ വ്യാപരിച്ചപ്പോൾ ശാരീരിക നിലയ്ക്ക് വ്യത്യാസം വന്നു. ഇന്നും മാറാരോഗിയാണോ? ഇതുവരെ ഒരു മാറ്റമില്ലേ? സ്തോത്രം. ദൈവം ചില സാഹചര്യത്തിലൂടെ നമ്മളെ കടത്തിവിടും. അത് ദൈവസ്നേഹം തന്നെ വെളിപ്പെടുത്താൻ, നശിപ്പിച്ചു കളയാനല്ല. സ്തോത്രം. നാമായി വരുത്തി വയ്ക്കുന്നതുണ്ട്. ഞാനതാണ് ആ രാവിലെ പറഞ്ഞു, ജീവിതത്തിലെ അവ്യക്തമായ പാപങ്ങളെ കണ്ടുപിടിച്ച് അതിന് പരിഹാരം തേടണം. നമ്മൾ ആത്മീക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ആരോ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, നല്ലത് ഭാവന കാണുക, ശുശ്രൂഷ നല്ലത് ഭാവന കാണുക, ദൈവം തരുന്ന അത്ഭുതങ്ങൾ ഭാവന കാണുക. എന്റെ ദൈവം എന്നെ വിടുവിച്ചു, എന്റെ ദൈവം എന്നെ വിടുവിച്ചു. നീ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു നടന്നേ. കാരണം ഇത് പറയുമ്പോൾ നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇത് പറയുമ്പോൾ ആത്മശക്തിയുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ദൈവം വിളിച്ചോണ്ട് വരും. സ്തോത്രം, സ്തോത്രം. ഒന്ന്, മാനസിക നിലയെ ദൈവം മാറ്റി. സങ്കല്പത്തെ മാറ്റുന്നതാണ് സുവിശേഷം. സുവിശേഷം എന്ത് ചെയ്യുന്നു? അത് ജീവൻ കൊടുക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ, ഒന്ന് രണ്ട് ദിവസം ഒന്നിൻ്റെ പത്ത് വേഗത്തിൽ വായിച്ചാട്ടെ.
ഇപ്പോൾ മരണം നീക്കുകയും. ശ്രദ്ധിച്ചേ, സുവിശേഷം കൊണ്ട് എന്ത് കിട്ടി നമുക്ക്? സുവിശേഷം കൊണ്ട് ജീവനും, ജീവനും അക്ഷയതയും. മതി, ഇപ്പോൾ മരണവും സുവിശേഷം കൊണ്ട് ജീവനും. മരണകരമായ അനുഭവത്തിൽ നിന്ന് നീക്കുവോക്ക് എന്തിനാൽ നമുക്ക് കിട്ടി? പറഞ്ഞേ, സുവിശേഷത്താൽ കിട്ടി. ആണോ? ഈ സുവിശേഷത്തെ അനുസരിപ്പാൻ ഇറങ്ങത്തിരിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സകല മേഖലകളിലും സുവിശേഷം ഇടപെടാൻ നാം അനുവദിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്ര പിടികിട്ടുന്നുണ്ട്. സ്തോത്രം. നാം നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമാകരുത്. നാം നമ്മിൽ തന്നെ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. അതുകൊണ്ട് ഞാൻ പറയും, നിരാശകളുടെ വാക്ക് ജീവിതത്തിൽ പറയുന്നത് അവസാനിപ്പിക്കണം. സ്തോത്രം. നടക്കത്തില്ലെന്ന് പിശാച് മാനസിക നിലയിൽ പറയുമ്പോൾ നാം എന്തു പറയണം? പറഞ്ഞേ, അടുത്തിരിക്കുന്നവർക്ക് കര കൊടുത്ത് പറ, നടക്കുമെന്ന് പറ, ഇന്ന് രാത്രി നടക്കുമെന്ന് പറ. ദൈവം നടത്താൻ വന്നവനാണ്. ഈ സുവിശേഷം നമുക്ക് മാറ്റം തന്നതാണ്. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളാണ്. സ്തോത്രം. വിവരിച്ചു പറയണമെങ്കിൽ തീരുകയില്ല. സ്തോത്രം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഭൗതിക നന്മകൾ, ആത്മീയ നന്മകൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചത് കൊണ്ട് ദൈവം തന്നതാ. സ്തോത്രം. മറ്റുള്ളവർക്കൊരത്ഭുതമായി നീ മാറുന്നതാണ്, നീ മാറുന്നതാണ്, നിന്നെ മാറ്റുന്നതാണ് സുവിശേഷം. പിടികിട്ടിയില്ല, പിടികിട്ടിയില്ല. നീ ഒരത്ഭുതമായി മറ്റുള്ളവർക്ക് കാണുവാനും മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാനും മാറ്റം കൊണ്ടുവരുന്നതാണ് സുവിശേഷം. സ്തോത്രം, സ്തോത്രം. നല്ല വാഹനത്തിലൊക്കെ യാത്ര ചെയ്ത് പോകണം, കാരണം നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. സ്തോത്രം. കാരണം ഈ സുവിശേഷം എനിക്ക് മാറ്റം വരുത്തി. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ശക്തിയോടെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാൻ കഴിയും ഇന്ന് രാത്രി? ശ്രദ്ധിച്ചേ. സ്തോത്രം. സുവിശേഷം മാറ്റം വരുത്തുന്നതാണ്. 46 വയസ്സുവരെ അമ്മയുടെ ഉദരം മുതൽ, ഒരു അമ്മ ജനിച്ച കാലം മുതൽ മാനസിക മണ്ഡലത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്ന മേഖലയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ആമീൻ, അവിടെ ജീവൻ വ്യാപരിച്ചു, അവിടെ ജീവൻ വ്യാപരിച്ചു. ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഡോക്ടർമാർ വിധി എഴുതി മാറുകയില്ല, മരുന്ന് കഴിച്ചിട്ടും മാറ്റമില്ല, ഇതുവരെ ഒരു മാറ്റമില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സങ്കല്പത്തെ നീ മാറ്റുക, അതിന് നീ ദൈവസന്നിധി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുക, നീ അതിന് അനുവദിക്കുക. സ്തോത്രം. എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച കാര്യം എന്നറിയോ, ഇവിടെ പത്രോസ് യോഹന്നാനും കൈ അങ്ങോട്ട് നീക്കിയപ്പോ ഈ പിച്ചക്കാരൻ കൈ തട്ടി മാറ്റിയില്ല. കൈ തട്ടി മാറ്റിയോ? മാറ്റിയില്ല. കൈ തട്ടി മാറ്റാതെ കയ്യെ കയറി പിടിച്ചപ്പോ അവനും കയറി അങ്ങ് പിടിച്ചു. ഇന്ന് രാത്രി ആത്മശക്തി വ്യാപരിക്കുമ്പോൾ നിങ്ങൾ കയറി പിടിച്ചോണം, കയറി പിടിച്ചോണം. കാരണം ദൈവപ്രവൃത്തി അവിടെയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവപ്രവൃത്തി അവിടെയാണ് വെളിപ്പെടുന്നത്. നീ പിടിക്കാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവവും തയ്യാറാ. നീ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ ഇടപെടാൻ ദൈവവും തയ്യാറാ. ഒരു നിമിഷം കൊണ്ടാണ് മാറ്റം വരുത്തിയത്, ഒരു നിമിഷം കൊണ്ടാണ് വ്യത്യാസം ഉണ്ടായത്. മാനസിക നിലയെ മാറ്റി ശാരീരിക നിലയ്ക്ക് വ്യത്യാസമുണ്ടായി. എവിടെ വ്യത്യാസം വന്നു? ശാരീരിക നിലയ്ക്ക് വ്യത്യാസം വന്നു. എത്ര പേർക്ക് അത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ? എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ദൈവ വൈതലേ, ഈ സുവിശേഷം മാറ്റം വരുത്തുന്നതാണ്. ഈ സുവിശേഷം നിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇടപെടുന്നതാണ്. ഈ സുവിശേഷം എല്ലാ മേഖലയിലും നിന്നെ അനുഗ്രഹിക്കുന്നതാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാ കാര്യം? അത് നമ്മുടെ കൺമുമ്പിൽ തെളിവല്ലേ? ആണോ? ആണോ? ഇതതിനൊരു തെരുവല്ല ഈ ഉപവാസ പ്രാർത്ഥന? ആണോ പാസ്റ്ററെ? ഈ ഉപവാസ പ്രാർത്ഥന ഒരു തെളിവല്ലേ? ഒരു സാധ്യതയില്ലാതിരുന്നപ്പോൾ സാധ്യത കൊണ്ടുവന്നത് അതിനൊരു തെളിവല്ലേ? ആന്നേ. സ്തോത്രം. പിശാച് പറഞ്ഞു നീ ഒടുങ്ങിപ്പോകും, തകർന്നു പോകും. തകർക്കത്തില്ല ദൈവം. മുൾപടർപ്പിങ്ങനെ കത്തുന്നത് കണ്ടപ്പോൾ മോശ അടുക്കലോട്ട് എന്നപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, മോശ നീ ഇങ്ങോട്ട് വരരുത്, നീ നിൽക്കുന്ന വിശുദ്ധ ഭൂമിയാണ്. ഞാൻ ആ ഭാഗം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മുൾപടർപ്പിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ കത്തുന്നതിൻ്റെ നടുവിൽ ദൈവം വന്ന് നിൽക്കുകയാണ്.
ആ കത്തുന്നതിൻ്റെ നടുവിലും ദൈവം വന്ന് നിൽക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് തിരിച്ചറിയാൻ കഴിയും? നീ ഒരു നീറുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും, നീ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴും, നിന്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വചനം നീ തിരിച്ചറിയുക. ആ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സീസൺ ശ്രദ്ധിച്ചേ. ആ മുടന്തൻ 46 വയസ്സുവരെ വിടുതൽ അനുഭവിക്കാൻ കഴിയാതിരുന്നപ്പോൾ ആറാം ദിവസത്തിലെ പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സീസൺ അവിടെ പ്രകടമായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ പ്രതീക്ഷിച്ച അനുഭവങ്ങളെ ഇതുവരെയും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സീസൺ വെളിപ്പെടുന്ന ഒരു രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ സീസൺ വെളിപ്പെടുന്ന ഒരു രാത്രിയാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗം ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ചോദ്യം കൂട്ടുകാരുടെ നടുവിൽ നീ ഇനി ഒരു ചോദ്യമല്ല, നീ ഒരു കളിയാക്കുന്ന വസ്തുവായി മാറാനല്ല, നീ ജീവനുള്ള ശക്തിയായി നിൽക്കുവാൻ, നിന്റെ കാലിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രി നിന്റെ മേൽ പകരുകയാണ്. ഓ, അക്കരങ്ങളെ തട്ടി കർത്താവിന് ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കാമേ, എല്ലാ കരങ്ങളെ തട്ടി ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ നിർത്താം. പരിശുദ്ധമാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ ഹല്ലേലൂയ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലരുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ കഴിഞ്ഞ ചില നാളുകളായി ഭാരം അനുഭവിച്ചുകൊണ്ട്, അത് ജോലി മണ്ഡലങ്ങളിലുണ്ട്, ഭാവി മണ്ഡലങ്ങളിൽ, കുടുംബജീവിതത്തിൽ, പല മേഖലകളിലും വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഈ സുവിശേഷത്തിൻ്റെ ശക്തി, ഈ ആത്മശക്തി നിന്റെ സാഹചര്യത്തെ മാറ്റാൻ പോകുന്നു. ആ കരങ്ങളെ ഒരു നിമിഷം കൂടി അടിച്ച് ഹല്ലേലൂയ, അത് അനുഭവിച്ച് എൻ്റെ ദൈവമേ, ഈ രാത്രി എനിക്ക് വേണ്ടി നീ ഇടപെടുന്ന ഒരു രാത്രിയാകട്ടെ എന്ന് എത്രമേൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. ദൈവ വൈദലേ, നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഇടപെടുന്ന ആ ദൈവം ഈ രാത്രിയിലൂടെ ഉണ്ട്. 46 വയസ്സ് വരെ കുഴപ്പിച്ച ആ മനുഷ്യന്റെ ചിന്താഗതിയെ സ്വർഗത്തിലെ ദൈവം, ഓ ഹല്ലേലൂയ, അവന്റെ ശക്തിയാൽ, അവന്റെ ആത്മശക്തിയാൽ അഴിച്ചു മാറ്റിയതുപോലെ നിന്റെ സങ്കല്പത്തെ ഈ രാത്രി യേശു അഴിച്ചു മാറ്റുകയാണ്. ഇതുവരെയും ആ മനുഷ്യൻ എല്ലാവരുടെ മുമ്പിൽ ഒരു കളിയാക്ക വസ്തുവായിരുന്നു, ശരിയല്ലേ? ആണോ നിങ്ങൾ പറഞ്ഞേ? ആണോ? സ്തോത്രം. ഒന്നും ഒരു ക്വാളിറ്റിയും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? പോകുന്നവർക്കെല്ലാം കൈനീട്ടി പിച്ച കൊടുത്തോണ്ടിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ രാവിലെ എൻ്റെ സഹോദരിയെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറ്റി വിടാനപ്പോൾ ഒരു അമ്മച്ചി അവിടെ നിന്ന്, അമ്മ തായേ വല്ലതും തരണേ, സ്തോത്രം, അവരുടെ ഭാഷയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ, അമ്മ അതായേ വല്ലതും തരണേ, സ്തോത്രം. പോകുന്നവരോടെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു, പലരും അവജ്ഞയോട്. അപ്പോൾ അവർക്ക് വിശന്നു. അപ്പോൾ ഈ ഉഴുന്നുവടയൊക്കെ ആയിട്ട് റെയിൽവേ കൊണ്ടുവന്നു, സ്തോത്രം, ചായേ ചായേ എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ അവിടെ വന്നു. അവനോട് പറഞ്ഞു, തായ പിള്ളേ പസിക്കിത് അങ്ങനെ പറഞ്ഞു. വിശക്കുന്ന തന്നെയല്ലേ തമിഴ് പറയുന്നേ, എനിക്ക് വിശക്കുന്നു, വല്ലതെന്താ? സകലരും മുഖം മറച്ചുപോയി. ആ ഭാഗം, ഈ ഭാഗം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ രാത്രി എടുക്കാനിട വന്നേ. സകലരും മുഖം മറച്ചുപോയി, സകലരും അവഗണിച്ചുപോയി. പക്ഷേ യേശുവിൻ്റെ സുവിശേഷം അവഗണിക്കുകയില്ല. യേശുവിൻ്റെ സുവിശേഷം അവഗണിക്കുന്നതല്ല, യേശുവിൻ്റെ സാന്നിധ്യം അവഗണനയെ മാറ്റുന്നതാണ്. യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൻ്റെ സകല മേഖലയെയും തിരിച്ചുവിടുന്നതാണ്. ആ അമ്മ അവിടെ നിന്ന് അലച്ചിട്ട് ഒരു മനുഷ്യൻ പോലും 5 പൈസ കൊടുത്തില്ല, സ്തോത്രം. ഞാൻ അവരോട് തമിഴാണ് മനസ്സിലാകുന്ന രീതി നമുക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ല, എങ്കിലും പറഞ്ഞു, യേശു ക്രിസ്തുവിന് നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ കഴിയും. പ്രായമുള്ളൊരു അമ്മച്ചിയാ, എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് നമുക്കറിയത്തില്ലല്ലോ, എങ്കിലും പറഞ്ഞു. അപ്പടിയാ എന്നോട് ചോദിച്ചു, അപ്പടിയാ? ഞാൻ പറഞ്ഞു, അപ്പടിയാ, ഈ ഒരു വിടിയേ ഉള്ളെന്ന് പറഞ്ഞു മേളിൽ, സ്തോത്രം. നമുക്ക് പിടിക്കാൻ ഒരു പിടിയേ ഉള്ളു, അത് മേളിലത്തെ പിടിയാ, അത് പിടിച്ചോ, ഇനി പിച്ച തണ്ടണ്ട വരികയല്ലെന്ന് പറഞ്ഞു, സ്തോത്രം. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം അങ്ങനെയുള്ളൊരു ദൈവമാണേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പോക്കറ്റിൽ കാശില്ലാത്ത സമയത്ത് ഞെരുക്കിയ സമയമുണ്ട്, എന്നാൽ ഇന്ന് അനേകർക്ക് കൊടുക്കാൻ ദൈവം വഴി തരുന്നു. കാരണമല്ല, നമ്മുടെ വ്യാപരിക്കുന്ന ആത്മശക്തിയുടെ തിരിച്ചറിവ്,
എത്ര പേരത് ഇന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ട്. നിനക്ക് കൊടുക്കാൻ ഇന്ന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അനേകർക്ക് കൊടുക്കുവാൻ നിന്നെ ഒരുക്കുവാൻ കഴിവുള്ളതാണ് ഈ സുവിശേഷം. സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മരിച്ചുപോയി 2008 സെപ്റ്റംബർ 13 55-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്ന് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. സ്തോത്ര. സുവിശേഷകന്മാരെയും ദൈവദാസന്മാരെയും സ്നേഹിക്കുന്ന ഒരു മാതാവാണ്. എൻ്റെ പിതാവ് ഒരു കവലപ്രസംഗിയാണ്, സ്ട്രീറ്റ് പ്രീച്ചർ. ആമേൻ. സ്തോത്രം. ഓൺലൈനിൽ കൂടെ എൻ്റെ സഹോദരങ്ങൾ, ആമേൻ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട്. സ്തോത്ര. ചിന്തിക്കുക, ആമേൻ, തടിയൂര്, വെണ്ണിക്കുളം, പുറമറ്റം, തിരുവല്ല ഭാഗങ്ങളിൽ കവലയിൽ നിന്ന് 75-ാമത്തെ വയസ്സിലും യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു പിതാവിൻ്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ കുടുംബമോ, ദൈവം ഇങ്ങനെ പറയുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സങ്കല്പത്തെ പൊളിച്ചെഴുതി സുവിശേഷം, സാഹചര്യത്തെ പൊളിച്ചെഴുതി സുവിശേഷം. അതിന് ഞാൻ ഒരടയാളമാണ്, ഞാൻ ഒരടയാളമാണ്. ഉടുപ്പ് മാറുന്നത് പോലെ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാൻ, ഉടുപ്പ് മാറി ഉടുക്കുന്നത് ഇടുന്നത് പോലെ രാജ്യങ്ങൾ പോകാൻ ദൈവം എന്നെ ഒരുക്കിയത് ഈ സുവിശേഷമാണ്. സ്തോത്രം. സ്തോത്രം. സുവിശേഷം മാറ്റം കൊണ്ടുവരും. എഴുന്നേറ്റ് നിന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയണം, എൻ്റെ ദൈവം എൻ്റെ ശാരീരിക നിലയ്ക്ക് മാറ്റം വരുത്തി. ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ പറയാൻ കഴിയുമോ? ആത്മാർത്ഥതയോടെ പറയാൻ കഴിയുമോ? സ്തോത്രം പറയാൻ കഴിയണം. അതാ സുവിശേഷം. ആ തിരിച്ചറിവ് നമ്മളിൽ വേണം. സുവിശേഷത്തിലൂടെ ജീവൻ വ്യാപരിക്കും. എവിടെ ജീവൻ വ്യാപരിച്ചു? എവിടെയെല്ലാം വ്യാപരിച്ചു? ഏതൊക്കെ മേഖലകളിൽ വ്യാപരിച്ചു? കണ്ണ് കാണാത്തവൻ്റെ കണ്ണിൽ വ്യാപരിച്ചു, ഇല്ലേ? നടക്കാൻ പറ്റാത്ത മുടന്തനിൽ വ്യാപരിച്ചു. ആമി കല്ലറയിൽ മരിച്ചു കിടന്ന ലാസറിൻ്റെ മേലെ ശക്തി വ്യാപരിച്ചു. വ്യാപരിച്ചില്ലേ? കാൽവറി ക്രൂശിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിൻ്റെ മേലെ ആ ദൈവശക്തി വ്യാപരിച്ചു. എന്നാ കാര്യം? ഇത് മാറ്റം വരുത്തുന്നതാ. സ്തോത്രം. സ്തോത്രം. മുടന്തൻ അഭിമാനത്തോടെ ഇപ്പൊ പറയാം, എൻ്റെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തി. മാറ്റം വരുത്തിയോ? മാറ്റം വരുത്തി. സന്തോഷത്തോടെ നിൽക്കുക. സ്തോത്രം. ഒന്ന്, മാനസിക നിലയ്ക്ക് വ്യത്യാസം വന്നു. രണ്ട്, ശാരീരിക നിലയ്ക്ക് വ്യത്യാസം വന്നു. എത്ര പേർക്ക് അതിൻ്റെ ആഴം ഇന്ന് രാത്രി പിടികിട്ടുന്നുണ്ട്? ഞാനീ പറയുന്ന ദൂതിൻ്റെ നടുവിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിൽ ഹാലലൂഹിയ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിച്ച് പലവിധ രോഗത്താൽ ഭാരപ്പെടുന്ന ദൈവ മക്കളുടെ മേൽ ഈ വചനം പറയുമ്പോൾ ആത്മശക്തി വ്യാപരിക്കുന്നുണ്ട്. നടുവേദന, ആമിൻ, പലവിധമായ അനുഭവങ്ങൾ, ഓരോ വ്യക്തിയെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരിക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെ ആരോടും പറയാൻ കഴിയാത്ത നിനക്ക് മാറ്റം കൊണ്ടുവരുന്നു. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്നത് പിടി കിട്ടുന്നുണ്ട്? അത് അനുഭവിച്ചു വേണം. അടുത്ത ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനകളിൽ 21 ദിവസം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും മാറ്റമുണ്ടാകണം. എല്ലാ മേഖലയിലും വലിയ വ്യത്യാസമുണ്ടാകണം. ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് പറ, എൻ്റെ ദൈവമേ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ആത്മശക്തിയുടെ വ്യാപാരത്താൽ എൻ്റെ ചിന്താഗതികളെ, എൻ്റെ ശാരീരിക നിലയെ നീ വ്യത്യാസം തന്ന് അനുഗ്രഹിക്കണമേ. Hallelujah! Hallelujah! സ്തോത്രം. സ്തോത്രം. ഞാന് പ്രിയ ദേവദാസൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പ്രിയ ദേവദാസനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം തടിയൂർ ദേശത്ത് മഴ പെയ്തു. ഞാൻ പറഞ്ഞില്ലേ ദേവദാസനെ, മഴ പെയ്തു. ഞാനും ഒരാളുമായിട്ട് വാദഗതിയായി. കൊടും ചൂട്. സ്തോത്രം. കൊടും ചൂടാ. ഞാൻ പറഞ്ഞു മഴ പെയ്യുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൂര്യൻ ഒന്നുകൂടെ അങ്ങ് വിടർന്നു. സ്തോത്രം. കാരണം അവനറിയാം എന്തെങ്കിലുമൊക്കെ നടക്കും, നമ്മുടെ വാക്കിന് ശക്തിയുണ്ടല്ലോ. വെളിയിലോട്ട് ഇറങ്ങി. എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, ഇങ്ങനെ കണ്ണു വെച്ചേച്ച് നോക്കി, പെട്ടെന്ന് പരിശുദ്ധമായി എന്നെ ഇടപെടുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞു മഴ പെയ്യും, ഇന്ന് മഴ പെയ്യും. ഒരു വാക്ക് ഒരു ദൈവതയെ പൈതൽ പറഞ്ഞാലുണ്ടല്ലോ, അതിന് പവറുണ്ട്. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? നീ വിരൽ ചൂണ്ടി ഒന്ന് പറഞ്ഞാൽ മതി, പിശാച് ഒടുങ്ങിക്കളയും. നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നീ അറിയാതെ നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞു പക്ഷേ മഴ പെയ്യുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു മഴ പെയ്യത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞു. സ്തോത്രം. പറഞ്ഞേച്ച് ഞാൻ രാവിലെ അങ്ങ് പോയി. ഹാലലൂയ്യ. ഇടിച്ചു കുത്തി മഴയായിരുന്നു അന്ന് വൈകിട്ട്. ചേർന്ന് കത്താവിനെ ഒന്ന് തുതിച്ചാട്ട്. സ്തോത്രം.
പത്തേലാല് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ മഴ പെയ്തു, മഴ പെയ്തു. ഞാൻ പറഞ്ഞു, ഞാനും പറഞ്ഞിട്ടാണ് വന്നത് മഴ പെയ്യണമെന്ന്. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ദൈവമേ എൻ്റെ തല പൊട്ടുന്നല്ലോ. അതുപോലെ ചൂട്, ഒരു മഴ കിട്ടിയത് നന്നായി, ചെറുതായിട്ടാണേലും പെയ്തല്ലോ. ചേർന്നൊന്ന് സ്തുതിച്ചാട്ടെ. നീ പറയുന്ന വാക്കിനാൽ അത്ഭുതം ഉണ്ടാകും. സ്തോത്രം. അതെന്നാ എനിക്ക് കൺഫർമേഷൻ കിട്ടി, എന്നാന്നറിയാമോ? പിറ്റേ ദിവസം മഴ പെയ്തു. സ്തോത്രം. എനിക്ക് അതൊരു കൺഫർമേഷനായി. കാരണം എന്നാന്നറിയാമോ? പിറ്റേ ദിവസം ഇടിച്ചു കുത്തി മഴ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുമോ? ദൈവം പ്രവർത്തിക്കുമെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാ. ആ കരങ്ങളെ അടിച്ച് യേശുവിനെ അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ. ഇന്ന് രാത്രിയിൽ സുവിശേഷം നിന്റെ മാനസിക നിലയെ മാറ്റട്ടെ. സുവിശേഷം നിന്റെ ശാരീരിക നിലയെ മാറ്റട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പലവിധ മേഖലകളിൽ അടഞ്ഞെന്ന് വിശ്വസിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മശക്തിയുടെ വ്യാപാരം അവന്റെ ജീവിതത്തെ മാറ്റി എഴുതിയെന്ന് തിരുവചനം ഇന്ന് രാത്രി നമ്മളെ പഠിപ്പിക്കുന്നു. തിരുവചനം ഇന്ന് രാത്രി നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുക. ഒന്നാമത്തെ മാറ്റം അവന്റെ മാനസിക നിലയെ ആ ദൈവം മാറ്റി. രണ്ടാമത്തെ വ്യത്യാസം അവന്റെ ശാരീരിക നിലയെ ദൈവം മാറ്റി. മൂന്നാമത്തെ മാറ്റം ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ മാറ്റം ശ്രദ്ധിച്ചേ. ഈ പിച്ചക്കാരൻ ദേവാലയത്തിന്റെ മുമ്പിൽ ഇരുന്ന് പിച്ച തെണ്ടുമ്പോൾ ഇരിപ്പ് എവിടെയായിരുന്നു? ദേവാലയത്തിന്റെ പുറത്ത്. ആമേ. ആത്മശക്തിയുടെ വ്യാപാരം എന്തു സംഭവിച്ചു? അവന്റെ ഇരിപ്പിനെ മാറ്റി എഴുതി. മാറ്റി എഴുതിയോ? അവന്റെ ഇരിപ്പിനെ മാറ്റിയോ? ഇതുവരെയും പിച്ച തെണ്ടി ദേവാലയത്തിന്റെ മുമ്പിൽ ഇരുന്ന മനുഷ്യൻ ഇപ്പോൾ ഇരിപ്പ് മാറിയിട്ട് എങ്ങോട്ട് ചാടിക്കേറി? ദേവാലയത്തിന്റെ അകത്തേക്ക് ചാടിക്കേറി, അകത്തേക്ക് ചാടിക്കേറി. നിന്നെ പുറന്തള്ളിയ, നിന്നെ തള്ളിക്കളഞ്ഞ, നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞ, നിന്റെ കൂട്ടുകാരുടെ നടുവിൽ, നിന്റെ ചർച്ചക്കാരുടെ നടുവിൽ നിന്നെ പുറത്തിരുത്തുന്നവനല്ല, നിന്നെ അകത്തിരുത്തുന്നതാണ് സുവിശേഷം. ഓ സ്തോത്രം, സ്തോത്രം. ഇപ്പൊ അദ്ദേഹം എവിടായിരിക്കുന്നേ? ഇപ്പൊ അദ്ദേഹം എവിടായിരിക്കുന്നേ? ദേവാലയത്തിന്റെ അകത്തിരിക്കുക. ദേവാലയത്തിന്റെ അകത്ത്. ഇതുവരെ എവിടായിരുന്നു? എവിടെയായിരുന്നു? വെളിയിലായിരുന്നു. സങ്കല്പം പുറത്ത്, ആത്മശക്തി സുവിശേഷം അകത്തേക്ക് തള്ളിക്കയറ്റി ചിന്താഗതിയെ മാറ്റിയാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു വലിയ അനുഗ്രഹത്തിന്റെ തള്ളൽ ഇന്ന് രാത്രി ഉണ്ടാകും. നീ പുറത്താണെന്നുള്ള ചിന്തയാണോ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നിന്നെ അകത്ത് കൊണ്ടുവരുന്നത് ആ ദൈവശക്തി. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം ദൈവത്തെ അന്യഭാഷകളിൽ ആരാധിച്ചാട്ടെ. എല്ലാ കരങ്ങളെ തട്ടി, എല്ലാ കരങ്ങളെ തട്ടി. ഇതിന്റെ നടുവിൽ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ രാത്രി സങ്കല്പത്തെ പൊളിച്ചെഴുതുകയ, ഈ രാത്രി സങ്കല്പത്തെ പൊളിച്ചെഴുതുകയ. ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി എല്ലാ സങ്കല്പങ്ങളും ഇളക്കി മാറ്റുന്നു. ആരും മൗനമായി നിൽക്കരുത്. എല്ലാ കരങ്ങളെയും തട്ടി, എല്ലാ കണ്ണുകളെ മടച്ച്, എല്ലാ കണ്ണുകളെ മടച്ച്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഉണ്ടാകുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്, ഈ രാത്രി പരിശുദ്ധാത്മാവ്, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആര് കണ്ണു തുറന്ന് നിൽക്കരുത്. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സങ്കല്പങ്ങളെ മാറ്റുന്ന, സങ്കല്പങ്ങളെ മാറ്റുന്ന സുവിശേഷം ജീവൻ കൊണ്ടുവരുന്നു, സുവിശേഷം ജീവൻ കൊണ്ടുവരുന്നു. ആ ജീവന്റെ ശക്തി ഈ രാത്രി ഇതിന്റെ നടുവിലുണ്ട്. എല്ലാ കരങ്ങളെ മടിച്ച്, എല്ലാ കരങ്ങളെ മടിച്ച്.
സ്തോത്രം. ശ്രദ്ധിച്ചേ, അല്പനിമിഷം ആരാധിക്കാൻ പോകുക. നാല് വ്യത്യാസങ്ങളാ. അവസാനത്തെ വ്യത്യാസം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരാധന രീതിക്ക് വ്യത്യാസം വരും. ഒരിക്കൽ പോലും ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ മുടന്തൻ, ഒന്ന്, അവന്റെ മാനസിക നില ദൈവം ഏറ്റെടുത്തു. രണ്ട്, അവന്റെ ശാരീരിക നില ദൈവം ഏറ്റെടുത്തു. മൂന്ന്, അവന്റെ ഇരിപ്പിനെ ദൈവം ഏറ്റെടുത്തു. ഈ മൂന്ന് സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയിട്ട് ആമേൻ അവൻ ദൈവകരങ്ങളിലേക്ക് അവനെ സമർപ്പിച്ചപ്പോൾ നാലാമത് കാണുന്നൊരു പദമുണ്ട്, അവൻ ദേവാലയത്തിന്റെ ഉള്ളിൽ കയറി നടന്ന് തുള്ളികൾ ചാടിയും ദൈവത്തെ അവൻ ആരാധിച്ചു. ആരാധനയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഈ രാത്രി എത്ര പേർക്ക് ആരാധിപ്പം താല്പര്യമുണ്ട്? ആ മുടന്തൻ ജീവിതത്തിൽ കെട്ടിയ മാറ്റം കണ്ടിട്ട് ഇരിപ്പാനോ കഴിയുന്നില്ല, നടക്കാനോ കഴിയുന്നില്ല. വചനം ഇങ്ങനെ പറയുന്നു, അവൻ നടന്ന് തുള്ളിയും ദൈവത്തെ ആരാധിച്ചു. അവൻ നടന്ന് തുള്ളിയും ഈ രാത്രിയിൽ എത്ര പേർക്ക് ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹമുണ്ട്? ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈ ആത്മശക്തി ഏറ്റെടുത്ത് ഈ രാത്രി നമുക്ക് മടങ്ങി പോകാം. എല്ലാ മേഖലകളിലും വിടുതൽ ഉണ്ടാകുന്ന ഒരു രാത്രിയായി ദൈവം മാറ്റി എഴുതിനെക്കാൾ വഴുതു അതുകൊണ്ട് ജീവിക്കും.
ഭയപ്പെടുന്ന ഇനി ഭയപ്പെടുന്ന ഉമ്മാനുവേൽ നിന്റെ കൂടെ ഉണ്ട്. ഭയപ്പെടുന്ന ഇനി ഭയപ്പെടുന്ന ഉമ്മാനുവേൽ നിന്റെ കൂടെ ഉണ്ട്. അവൻ എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വന്നിപ്പനായിരം അവൻ എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പനായിരം അവൻ എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പനായിരം ശിവരം ശകലം ധനവൈരം രക്ഷകരം ധന വൈഡവേരം ഗുണമാനകരം ധനവൈരവ രക്ഷകരക്ഷകേരം ഗുണവനവന
അഭിഷേകത്തോടെ ഈ രാത്രി വീട്ടിലേക്ക് മടങ്ങി പോകുക. വേദിയിലായിരിക്കുന്ന സകല കർത്താവിന്റെ ദാസന്മാര് ഒരു പ്രാവശ്യം ഈ മുമ്പിലോട്ടൊന്ന് വരാമോ? എല്ലാ ദൈവദാസന്മാരോ, നിങ്ങൾ ആ സ്ഥാനത്തു മുമ്പോട്ടൊന്ന് വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എല്ലാ സുവിശേഷവേലയിലായിരിക്കുന്ന ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. എല്ലാവരും മുൻപോട്ട് വന്നാട്ടെ. മാറ്റങ്ങളെ തരുന്ന ഒരു ദൈവ സാന്നിധ്യം ആരും മൗനമായി നിൽക്കണ്ട. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സുവിശേഷ വേലയിൽ നിൽക്കുന്ന കർത്താവിന്റെ വേലയ്ക്ക് കൈത്താങ്കൾ കൊടുക്കുന്ന എല്ലാ അഭിഷിക്തന്മാരും വേഗത്തിൽ മുമ്പോട്ട് വന്നാട്ടെ. ആമീൻ. ഫതലാല ആകെയായി ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ആവർത്തിച്ചു പറയാം. സുവിശേഷം ജീവൻ കൊണ്ടുവന്നു. സങ്കല്പത്തെ പൊളിച്ചെഴുതി. എവിടെ പൊളിച്ചെഴുതി? ഒരു മുടന്തന്റെ മാനസിക മണ്ഡലത്തെ പൊളിച്ചെഴുതി. മാനസിക മണ്ഡലത്തിൽ ഇടപെടാൻ ദൈവത്തിന് കഴിയുമോ? സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സ്വർഗത്തിലെ ദൈവത്തിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ക്ലൈമാക്സിൽ പോലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആരും വഴി തുറന്ന് ആമേൽ കാണാതെ, ഹല്ലേലൂയ, ഒരു മാറ്റവും കാണാതെ, ഒരു നന്മ അനുഭവിക്കാൻ കഴിയാതെ ഇന്ന് രാത്രിയിൽ ഭാരപ്പെടുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സങ്കല്പത്തെ പൊളിച്ചെഴുതുന്നതാണ് ഈ സുവിശേഷം. മാനസിക നിലയെ മാറ്റിയോ, ശാരീരിക നിലയെ മാറ്റി. ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്തതാണ് 46 വയസ്സുവരെ മുടന്തനായി ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയത്. അവന്റെ ഇരിപ്പിനെ ദൈവം മാറ്റി. ഹല്ലേലൂയ. നിന്റെ ഇരിപ്പിനെ മാറ്റിയവനാണ് ദൈവം, മാറ്റുന്നവനാണ് ദൈവം. നാലാമതായി അവന്റെ ആരാധനയെ ദൈവം മാറ്റി എഴുതി. അവൻ ആരാധിപ്പനായി ഏൽപ്പിച്ചു കൊടുത്തു. നടന്നു തുള്ളി അവൻ ദൈവത്തെ ആരാധിപ്പാനിട വന്നു. ദൈവ പൈതലേ, നിന്റെ സകല സാഹചര്യത്തെ മാറ്റുന്നതാണ് ഈ സുവിശേഷത്തിന്റെ ജീവൻ. ആ മാറ്റം അനുഭവിച്ച് ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങി പോകുക. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
ഓ ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിൽ ശക്തിയായി നിൽക്കുന്ന ഈ അഭിഷിക്തന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് ആഹ്വാനം ചെയ്തു ഈ അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആരെങ്കിലും എവിടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഇതുവരെ കാണാത്ത ചൈതന്യ ദൈവമക്കളെ, രാജ്യങ്ങൾ കീഴടക്കാൻ ദൈവം തന്നെ ഉപയോഗിക്കും ഇതിലെ. ഹല്ലേലൂയ. നീ അനേക രാജ്യങ്ങൾ സഞ്ചരിക്കും, അനേക രാജ്യങ്ങളിൽ അനേക സഭകളിൽ നീ ഒരു അത്ഭുതമായി മാറും. ഒരു പ്രവചനം പോലെ നിന്റെ പുസ്തകത്തിൽ നീ എഴുതിയിടുക. ദൈവത്തിന്റെ അത്ഭുത കരം ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്നു. നിങ്ങൾ രാജ്യങ്ങളെ കീഴടക്കുവാൻ ഈ രാത്രി പരിശുദ്ധന ഉപയോഗിക്കട്ടെ. സങ്കല്പങ്ങളെ മാറ്റുന്ന ഈ സുവിശേഷം ഇന്ന് രാത്രിയിൽ എല്ലാവരുടെ ജീവനിൽ മാറ്റമുണ്ടാകാൻ പോകുന്നു, മാറ്റമുണ്ടാക്കാൻ പോകുന്നു. അത് എത്ര പേർ അനുഭവിക്കുന്നുണ്ട്. കർത്താവേ, ഈ അഭിഷിക്തന്മാരെല്ലാം ഇന്ന് രാത്രിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും അനുഗ്രഹത്തിൻ്റെ വലിയ സമൃദ്ധി കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. സ്തോത്രം. അനിൽക്ക് നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്കാം, ശിരസിൽ വണക്കാം. സുവിശേഷത്തിന് വ്യത്യാസം വരുത്താൻ കഴിയും. സുവിശേഷത്തിന് സങ്കല്പങ്ങളെ നീക്കി ഇതുവരെ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി അഭിഷക്തനെ ഓർത്ത്, തൻ്റെ ശുശ്രൂഷയോർത്ത്, ദൈവം തന്നെ ഏൽപ്പിച്ച സഭയെ, പ്രവർത്തനങ്ങളെ, കുടുംബ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങിനായി, കടന്നു വന്ന ജനത്തിനായി, കടന്നു വന്ന ശുശ്രൂഷ അഭിഷക്തന്മാർക്കായി എല്ലാ വിഷയങ്ങളെയും ഓർത്ത് കർത്താവിൻ്റെ ദാസൻ രാജപ്പൻ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. കാലോരി മഹാരാജ സ്തോത്രപ്പച്ച, അറക്കപ്പെട്ട കുഞ്ഞാടി സ്തോത്രപ്പച്ച, ഈശ്വരത്വം സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധ സ്വർഗപിതാവ് സ്തോത്രപ്പ ആസ്വദിക്കുന്നു. ഇന്ന് ഈ വാസൽ അടിയങ്ങ് തിരിച്ചിരി കൂടിയവരും അങ്ങേ മാത്രപ്പെട്ടവരും ആരാധിപ്പോടും സംസാരിപ്പാർ. പ്രത്യാടിമുര കൃപയിൽ അടിയങ്ങൾ ആയിപ്പൻ ഭാഗ്യം സ്തോത്രം ചെന്നു. കർത്താവെ, നിന്റെ ശേഷദാസിൽ കൂടെ ആഴുപൂറിയ വചനങ്ങൾ ദൈവം ഞങ്ങളെ കേൾപ്പിക്കാൻ സ്തോത്രം ചെന്നു. കർത്താവിൻ്റെ ദാസൻ ഇത്രത്തോളം നീ സഹായിച്ചു, ശക്തിരിച്ചു, ബലപ്പെടുത്തു. തുറന്നും തമ്മിൻ്റെ ശുശ്രൂഷ എവിടേക്ക് അയച്ചാലും, ഏതൊരു രാജ്യങ്ങൾ അയച്ചാലും അവിടേക്ക് അല്പം വിടുതലിച്ചുവാൻ, അതിനെ വൻപന്മ വെട്ടിവിടുത്തുവാൻ നീ ഭാഗ്യം കൊടുക്കണം. എത്രത്തോളം നീ മാനിച്ചു സഹായത്തൊരു തുറന്ന് വലിയ ഭവിഷ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യം നൽകണമേ. അവിടെ ശക്തിരിക്കണമേ, ബലപ്പെടുത്തി എന്നെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കും എല്ലാ വിലപ്പെട്ട മക്കളെയും ലയിപ്പിക്കുന്നു. അവർക്ക് സ്വർഗം ശക്തിരിക്കണമേ, സഹായിക്കണം, ബലപ്പെടുത്തി. ഒരിക്കലും ഞങ്ങൾ ആവശ്യമാ മനുഷ്യമായിട്ടും അനുഗ്രഹമായും അനുവരുത്തമാരും ഉച്ചരോ ഇച്ചളോ ചിന്തകളെ ഉണ്ടാവരെ. സ്വർഗം പ്രസാദിക്കത്തുക. ദൈവാത്മ ആരോഗ്യം മുന്നേറുന്ന വലിയ ഭവിഷ്യം എപ്പോഴും നിലനിർത്തുവർക്കും സഹായിച്ചിട്ട് ഞങ്ങളൊക്കെ സ്വർഗത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു സാക്ഷ്യം സത്യം കൊണ്ട് അനേക ആത്മാക്കളെ, ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ ആദായപ്പെടുത്തി എന്ന് പറയുന്ന ഭാഗ്യം നൽകണമേ. നീ അതിനുവേണ്ടി മാത്രമാണ് തമ്പരാജ്ഞങ്ങളെ സ്നേഹിച്ച് വിളിച്ച് വേർതിരിച്ച് ചൂണ്ടരുവാൻ, കരയുവാൻ, പാർത്ഥിപ്പാൻ, പോസിപ്പാൻ. കർത്താവ് ശ്രേഷ്ഠ അപ്പോസ്തലപാദ പിൻപറ്റി സ്വർഗം സഹായിക്കണമേ. കർത്താവ് ഇത്രത്തോളം നീ സഹായത്തിൻ്റെ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന ഈ സ്വത്ത് സഭയ്ക്കും ദേശത്തിനും വലിയ ആത്മീയ വിപ്ലവമായി ഒരു ആത്മീയ ഉണർവായിത്തീരും സ്വർഗം സഹായിക്കണം. ഒരു 40 കിലോമീറ്റർ ഇവിടെ ഉണർവായിക്കണമേ. ദേശത്തെ വിഗ്രഹാരാധികളെയും മദ്യപണ്ഡിയ പരിശുദ്ധന്മാരെയും മന്ത്രവാദികളെയും മദ്യ സന്ദർശിക്കുന്ന വലിയ ഭീതി ഉണ്ടാകുവാൻ ഒരു വലിയ കൂട്ടം ഈ സഭയിൽ വന്ന് ശാനപ്പെടുവാൻ സഹായിക്കണമേ. അതിന് ബദലായി ഇപ്പോൾ സകല പാരമ്പര്യ പോരുകളെയും അന്ധകാര കെട്ടി എല്ലാം പുനഃശ്വാസിക്കണമേ. ദൈവത്താത്മാവ് പ്രവർത്തിക്കണമേ. ഇതുവരെ ഉണ്ടാകുന്ന ഉണർവ് ഇവിടെ പൊട്ടിപ്പറവ് സ്വർഗം സഹ അനുഗ്രഹിച്ചാണ്. ഞങ്ങളുടെ മനുഷ്യ സ്തോത്രം തന്നെ കുടുംബ സവിത്രത്തോടെ നീ സഹ തുറന്ന് വലിയ ഭവിഷ്യത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ അങ്ങേക്ക് വേണ്ടി ചെയ്യുവാൻ ഭാഗ്യം നൽകണമേ. അധികമായി ശത്രിക്കണം, ബലം തുറന്നുള്ള ദിവസങ്ങളിലെ മീറ്റിംഗ് വളരെ അധികം ധൈര്യമായി തീരുവ സ്വർഗം സഹായിക്കണം. ശത്രിക്കണമേ, ബലപ്പെടുന്നേ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് എവിടെ കടന്നു വന്ന ചില ശേഷം അവരെല്ലാം അനുഗ്രഹിക്കണം. അബ്രഹാം ദിവസം പിന്മാർക്ക് മധ്യസ്ഥലിയും, ഏലിയാവ് പിന്മാർക്ക് മധ്യസ്ഥലിയും, യെസ്കേലും വന്ന പ്രകാരം ദർശനം കൊടുത്തരെയും അന്ധകാര ശക്തി കൊടുത്ത് പടവൃത്തിക്കൊണ്ട് വസ്തുമുടെ ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടി ശത്രിക്കുവാൻ മിന്നെ ഒരു ഭാഗ്യം നൽകണമേ. കൃപാവർഗ്ഗം നിറച്ചുള്ള അനുഗ്രഹിച്ചത് മക്കളെ അനുകരിക്കണമേ. സഹായം ബലപ്പെട്ട രാജ്യ സമക്ഷത്തെ പുനർനാമത്തിൽ സ്തോത്രം യേശുനാഥൻ അപേക്ഷിച്ചു ചെയ്യാമല്ലോ. വിരാത്രി ജയം നൽകി ദൈവത്തിന് വിശുദ്ധ കരമൃതി മഹത്വം കരേറ്റാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നേ.